നന്ദി അജിനി ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1493 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ എൻ ഗോപികൃഷ്ണൻ സാറാണ്. റിട്ടയർഡ് DMO, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി കേരള, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാലക്കാട് CMO ആയി നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. ഹോണററി കൺസൾട്ടന്റ് ഇന്നവേഷൻ തൃശൂർ. സദ്ഗമയ പ്രൊജക്ടിന്റെ തുടക്കത്തിലെ അമരക്കാരൻ. ISMIയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്. 40 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള ഡോക്ടർ. ബാറ്റ്ഫ്ലോർ മരുന്നുകളും അതുപോലെ മാഗ്നറ്റോ തെറാപ്പിയിലും പ്രശസ്തൻ. ഇതിനോടകം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മുദ്രകളെ കുറിച്ചും എല്ലാം നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ള ഡോക്ടർ ഇന്ന് നമുക്കുള്ള ഗോപകൃഷ്ണൻ ഡോക്ടറോടൊപ്പം ചോദ്യോത്തര വേദി എന്ന വിഷയമാണ് നമുക്കുള്ളത്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഗോപികൃഷ്ണ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സാറിന് തുടങ്ങാം. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, എൻ്റെ വന്ദ്യപിതാവ് അപ്പുകുട്ടമേനോനെയും ഡോക്ടർ സാമുവൽ ഹനുമാനെയും എൻ്റെ ഈ ജന്മത്തിലെ ഗുരുനാഥയായ മാതാപിതാക്കളെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ചോദ്യോത്തര വേദി നമുക്ക് ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷപ്പ് ചെയ്യണം. നമ്മൾ ഈ ക്ലാസ്സിൽ ബാച്ചിലർ ഓഫ് മെഡിസിൻ നമ്മൾ കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, കുറേ പേരെ പല പ്രിസ്ക്രിപ്ഷൻസും എന്നോട് ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം, കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് ഓരോ കേസ് എടുക്കുമ്പോഴും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമ്പോഴാണ് അത് അതിൻ്റെ വിശ്വാസ്യതയും അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതലായിട്ട് അത് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര പേര് നമ്മൾ കേരളത്തിൽ ഇത് ഉപയോഗിക്കുന്നു ഇന്ന് നമുക്ക്, മാത്രമല്ല അത് പല ജില്ലകളെയും തന്നെ. ഇപ്പോൾ പാലക്കാട് ജില്ലയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ മെഡിസിൻ വാങ്ങാൻ തന്നെ കിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടുത്തെ. നമ്മളെല്ലാം പുറമേ നിന്ന് നേരിട്ട് വരുന്ന ഒരു സ്വഭാവമാണ്. അത് മാറി നമ്മുടെ പേഷ്യൻ്റെത്തുന്ന വിധത്തിൽ തന്നെ ഈ മരുന്നുകളുടെ സപ്ലൈ നമ്മൾ ഉണ്ടാക്കണം. അത്രയും നമ്മൾ പ്രാക്ടീസ് വിപുലീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോക്കൽ ഫാർമസീസ് ഒക്കെ മരുന്ന് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യോത്തര വിലയ്ക്ക് കിടക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആദ്യം തന്നെ അത് മനസ്സിലാക്കണം. ബാച്ചിലർ ഓഫ് മെഡിസിൻ പ്രിസ്ക്രിപ്ഷനിൽ 7 തരം രോഗികളായിരിക്കും നമുക്ക് ബാച്ചിലർ ഓഫ് മെഡിസിൻ പ്രകാരം നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ 7 എണ്ണത്തിന് ആദ്യം തന്നെ നമ്മൾ ഇവരുടെ ചോദ്യോത്തര വേലയും നമ്മൾ കണ്ടുപിടിക്കും. അതിൽ 7 എണ്ണത്തിന് മെയിൻ ഹെഡിങ് ഒന്ന് ഫിയർ എന്നുള്ള ക്യാരക്ടർ ഉള്ള പേഷ്യൻസ് ആണോ എന്ന് നോക്കണം. രണ്ടാമത്തെ അൺസർട്ടനിറ്റി, ശങ്ക, ആ ഗ്രൂപ്പിലുള്ള വ്യക്തിയാണോ, പേടികൾ ഉള്ള വ്യക്തിയാണോ ഒന്നാമത്തെ ഹെഡിങ്. രണ്ടാമത്തെ ഹെഡിങ് അൺസർട്ടനിറ്റി, ശങ്ക, ഒന്നിനും ഒരു അത് ഇത് ശരിയാവും ഇത് ശരിയാവുന്ന ശങ്ക. പിന്നെ മൂന്നാമത്തെ ഇൻസഫിഷ്യൻറ്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസൻസ് ഒക്കെ നമ്മൾ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് ഒന്നിനും താല്പര്യമില്ല, ഉപേക്ഷ കാണിക്കുക, ഒന്നിനും താല്പര്യമില്ലാമ കാണിക്കുക, ഉപേക്ഷ കാണിക്കുക. അത് മൂന്നാമത്തെ ഹെഡിങ്. നാലാമത്തെ തന്നെ ലോൺലിനെസ്, ഏകാന്തത, ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ അല്ലയോ. ഫോർ ദോസ് ഓവർ സെൻസിറ്റീവ് ഇൻഫ്ലുവൻസസ് ആൻഡ് ഐഡിയാസ്, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിന് അല്ലെങ്കിൽ അവർ പറയുന്ന പ്രകാരം നമ്മൾ കേൾക്കുന്ന ആൾക്കാരാണ്, അവരുടെ ഉപദേശം നേടി ഈ ഗ്രൂപ്പിൽപ്പെട്ട പേഷ്യൻ്റാണോ നമ്മുടെ മുന്നിലിരിക്കുന്നത്. ആറാമത്തെ ഡെസ്പോണ്ടൻസി ഓർ ഡെസ്പെയർ, നിരാശ ആണ് മുഖത്ത് അവരുടെ പ്രതിഫലിക്കുന്നത്, ആ തരം വ്യക്തികളാണോ എന്ന്. ഏഴാമത്തെ ഫോർ ഓവർ കെയർ ഫോർ വെൽഫെയർ ഓഫ് അതേഴ്സ്, നമ്മളെ വീട്ടുകാരെ ശ്രദ്ധിക്കാണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് പരകാര വ്യാഗ്രത എന്ന് കറക്റ്റായിട്ട് മലയാളത്തിൽ പറയുന്നത് മറ്റുള്ളവരെ കാര്യങ്ങളിൽ ഇടപെടുക, മറ്റുള്ളവരുടെ വെൽഫെയറിൽ നമ്മൾ ജാഗ്രത പുലർത്തുക. അവർക്കധികം പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിൽ വരിക. അപ്പോൾ ഇത് ആദ്യത്തെ ആ ഫിയർ എന്നുള്ള ഈ ഗ്രൂപ്പിൽ ഉള്ള മരുന്നുകളുടെ ലിസ്റ്റുകളാണ് പ്രോക്രോസ് 1, രണ്ടാമത്തത് മിമുലസ്,
മൂന്നാമത്തെ ചെറി പ്ലം, നാലാമത്തെ ആസ്പൻ, അഞ്ചാമത്തെ റെഡ് ചെസ്റ്റ്നട്ട്. അപ്പോൾ ഈ ഫിയർ ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് മരുന്നിലെ ഏത് തരം മരുന്നാണ് അവർക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെതായ കീ സിംപ്റ്റംസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദോസ് ഹു സഫർ ഫ്രം അൺസർട്ടനിറ്റി. സാറെ ഇച്ചിരി സ്പീഡാണല്ലോ സാറെ, ആ ഒന്നുകൂടെ ഒന്ന് സ്പീഡ് പറയാമോ? നമ്മുടെ മുന്നിലിരിക്കുന്ന രോഗി അതല്ല ഭയമുള്ളവരാണ് അല്ലെങ്കിൽ പേടിയുള്ള കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന് ഉപകരിക്കുന്ന മരുന്നുകളാണ് അഞ്ച് മരുന്നുകളാണ് അതിന് നമ്മൾ സെലക്ഷനിൽ വരയ്ക്കുന്നത്. അതിൽ ഫസ്റ്റ് തൊട്ട് പറയുന്നത് അതിൻ്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ ഓർഡർ. ഫസ്റ്റ് റോക്രോസ്, രണ്ടാമത്തത് മിമുലസ്, മൂന്നാമത്തെ ചെറി പ്ലം, നാലാമത്തെ ആസ്പൻ, അഞ്ചാമത്തെ റെഡ് ചെസ്റ്റ് നട്ട്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് ഫോർ ദോസ് ഹു സഫർ അൺസർട്ടനിറ്റി, ഒന്നിനും ഒരു നിശ്ചയദാർഢ്യം ഇല്ലായ്മ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നൊരു വ്യക്തത നമുക്കില്ലാത്ത ആൾക്കാർ, ശങ്ക. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് നമ്മൾ അതിൻ്റെ ഇന്റൻസിറ്റി മാർക്കിങ്സിൽ വരുന്നതനുസരിച്ച് പറയാം. സിറാറ്റോ ഒന്നാമത്തെ മരുന്ന്, രണ്ടാമത്തെ സ്ക്ലിറാന്തസ്. സ്ക്ലിറാന്തസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ വയ്ക്കേണ്ട ഒരു സിംറ്റംസ് വേണമെങ്കിൽ നമ്പൂതിരി ശങ്ക എന്ന് പറയും. റോഡ് ക്രോസിങ്ങിന് വേണ്ടിയോ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പോയാൽ കിട്ടുമോ ഇല്ലയോ, അങ്ങനെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഫീലിംഗ്, രണ്ടഭിപ്രായം ഉള്ള ആൾക്കാർ. മൂന്നാമത്തെ മരുന്ന് ജെൻഷൻ, നാലാമത്തെ മരുന്ന് ഗോഴ്സ്. ഗോഴ്സ് ഉള്ള നമ്മുടെ ഡിപ്രഷനൊക്കെ ഉപയോഗിക്കുന്ന ഫസ്റ്റ് റെമഡിയാണ്. അഞ്ചാമത്തെ ഹോൺബീൻ. ഹോൺബീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നമ്മുടെ നമുക്ക് തന്നെ ഉള്ള ശക്തി നമ്മുടെ നമുക്ക് അറിയാ അറിവ് നമുക്ക് അറിയുന്നില്ല. നമ്മുടെ നമുക്ക് എത്രത്തോളം അറിവുണ്ട് വിവരമുണ്ട്, നമുക്ക് എത്ര മാനസികമായിട്ടും കായികമായിട്ടും എത്ര ബലമുണ്ട് നമുക്ക് തന്നെ നമ്മളെ അറിയുന്നില്ല. അതിന് ഹോമിയോപ്പതിയിലുള്ള മരുന്നുകളാണ് സിലീഷ്യ ആൻഡ് ലൈക്കോപോഡിയം. അപ്പോൾ അതിന് പറയും നമ്മൾ മഹാഭാരതത്തിൽ ഹനു ശ്രീരാമചന്ദ്രൻ്റെ ജീവചരിത്രത്തിലെ പറയുന്ന ഹനുമാന്റെ ശക്തി ഹനുമാൻ അറിയുന്നില്ല എന്ന് പറയുന്ന മാതിരിയാണ് ഹോൺബീമിൻ്റെ ഒരു കീ ഫാക്ട്. അവനെൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, വെണ്ണ കയ്യിലുള്ളപ്പോൾ നെയ്യ് തേടി പോകുന്ന മാതിരിയുള്ള ആൾക്കാർ. മനസ്സിലായി? നമ്മൾ നമ്മുടെ അറിവും കഴിവും നമുക്ക് തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് വൈൽഡ് ഔട്ട്. അടുത്തത് നെക്സ്റ്റ് നോട്ട് സഫീഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് സർക്കംസ്റ്റാൻസസ്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളതും അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന വീടുകളും സോഷ്യൽ ലൈഫിലൊക്കെ നമുക്ക് തന്നെ ഒരു താല്പര്യമില്ലായ്മ കാണിക്കും. അതിൻ്റെ ഒന്നാമത്തെ ഡ്രഗാണ് ക്ലിമാറ്റിസ്. ക്ലിമാറ്റിസ് എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയാലെന്ന് പറയാം, അല്ലെങ്കിൽ ആബ്സെന്റ് മൈൻഡഡ് പീപ്പിൾ എന്ന് പറയാം. രണ്ടാമത്തെ മരുന്ന് ഹണീസക്കിൾ. ഹണീസക്കിളിന്റെ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് വേഗം അറിയാം, പാസ്റ്റിൽ ജീവിക്കുന്നവർ എല്ലാം പാസ്റ്റിൽ. കാരണം പണ്ട് എൻ്റെ അച്ഛനൊരു രാജാവായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു ആന ഉണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പം ജീവിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കൂ. ഹണി അപ്പോൾ ദോസ് ഹു ലീവ് ഇൻ മച്ച് ഇൻ ദ പാസ്റ്റ് പെർഹാപ്സ് എ ടൈം ഓഫ് ഗ്രേറ്റ് ഹാപ്പിനെസ് ഓർ മെമ്മറീസ് ഓഫ് ലോസ്റ്റ് ഫ്രണ്ട് ഓർ അംബീഷൻസ്. പഴയ പഴയ കാര്യങ്ങൾ റിപ്പീറ്റഡായി പറഞ്ഞുകൊണ്ട് അതിൽ മനസ്സുവ്യാപൃതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാണ് ഹണി സെറ്റ്. വൈൽഡ് റോസ് നെക്സ്റ്റ് ഒന്നാമത്തെ മരുന്ന്. നാലാമത്തെ ഒലിവ്. ഒലിവ് OLIV ഒലി. ഒലിവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശാരീരികമായ ക്ഷീണം ഉണ്ടാവും, മാനസികമായിട്ടും ക്ഷീണം ഉണ്ടാവും, അതാണ് ഒലിവ് എന്നുള്ള മരുന്ന്. നെക്സ്റ്റ് ഇസ് വൈറ്റ് ചെസ്റ്റ്നട്ട്. വൈറ്റ് ചെസ്റ്റ്നട്ട് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ ഇതിൽ വരുന്ന ആൾക്കാരാണ്, ഉറക്കം വരാത്ത ആൾക്കാർ കൊടുക്കാം. കാരണം അവരൊക്കെ തോട്ട്സ് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഗ്രാം ഫോൺ പ്ലേറ്റ് സൂചി വെച്ച മാതിരി ഇങ്ങനെയും മനസ്സിൽ ഇങ്ങനെ തേങ്ങി തേങ്ങി വന്നിട്ട് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബൻസ് ഉറക്കം കിട്ടാത്ത ആൾക്കാർ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്. നെക്സ്റ്റ് ഇസ് മസ്റ്റാർഡ്. മസ്റ്റാർഡ് നമ്മുടെ കടുക്, അത് ഡിപ്രഷൻ കൊടുക്കുന്ന ഒരു മരുന്നാണ്. നെക്സ്റ്റ് ഇസ് ചെസ്റ്റ്നട്ട് ബഡ്. ചെസ്റ്റ്നട്ട് ബഡ് വരുന്നത് നമ്മൾ വളരെയധികം കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ്, അവരുടെ പഠിപ്പ് കാര്യങ്ങൾക്ക്.
അങ്ങനെ അത് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ട് മന്ദബുദ്ധിയായ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് ലോൺലിനെസ്. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടാത്തവരെ അതിൽ മൂന്ന് മരുന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഈസ് വാട്ടർ വയലറ്റ്. സെക്കൻഡ് മരുന്ന് ഇംപേഷ്യൻസ്, IMPATIENS, ഇംപേഷ്യൻസ്. നെക്സ്റ്റ് ഈസ് ഹീറ്റർ. മൂന്ന് മരുന്നാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് ഓവർ സെൻസിറ്റീവ് ടു ഇൻഫ്ലുവൻസസ് ആൻഡ് ഐഡിയാസ്. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടി അവരഭിപ്രായം അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ആൾക്കാർ. ഫസ്റ്റ് ഇസ് അഗ്രിമണി. അഗ്രിമണി എന്ന് പറഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റിയുടെ ദ ടോപ്പ് മോസ്റ്റ് റെമഡിയാണ് അഗ്രിമണി എന്നുള്ള മരുന്ന്. ആങ്സൈറ്റി ശരിക്കും പറഞ്ഞാൽ സെൻറ്റോറി. സെൻറ്റോറി എന്ന് പറയുന്നത് നമുക്ക് ദേ ആർ ലൈക്ക് ഡോർ മാറ്റ്സ്. നമുക്ക് യൂസ് ദൻ ആൻഡ് ഓവർ യൂസ് ബൈ അതേഴ്സ്. നമ്മൾ നമ്മുടെ വീട്ടിൽ മുൻവശത്ത് ഒരു ചവിട്ടി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും കാല് തുടയ്ക്കാൻ ഉപയോഗിക്കും അല്ലേ. അത് അവസാനം തുടച്ച് 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 അത് യൂസ്ഡ് ആൻഡ് ഓവർ യൂസ്ഡ് ബൈ അതേഴ്സ്. സെൻറ്ററുടെ കീ നോട്ട്സ്. നെക്സ്റ്റ് ഇസ് വാൾനട്ട്. വാൾനട്ട് നമുക്ക് സാധാരണ നമ്മളെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനം തന്നെയാണ് വാൾനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വാൾനട്ട് എന്ന് വെച്ചാൽ ലിങ്ക് ബ്രേക്കർ. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളിൽ നിന്ന് അഡൾട്ട് സ്റ്റേജിലേക്ക് പോകുന്നത്, അതേപോലെ ഹാബിറ്റ് ബ്രേക്കർ. നമുക്ക് ഒരു ദുശ്ശീലം ഉണ്ടെങ്കിലൊക്കെ നമുക്കതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ട്രക്കാണ് വാൾനട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറമേ പഠിച്ചു പോയി, നമ്മൾ ഫോറിനിലൊക്കെ പഠിച്ച് തിരിച്ചിവിടെ വന്ന് നമുക്ക് സ്കൂളിൽ നമുക്ക് മിംഗിൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു അകൽച്ച നമുക്ക് പറ്റാതിരിക്കുക. അപ്പോൾ അതിന് പറ്റിയ അതിനെ നോർമലൈസ് ചെയ്യാൻ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് വാൾനട്ട് എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ഹോളി. ഹോളി എന്ന് പറഞ്ഞത് നമുക്ക് ഇതേമാതിരി സിബ്ലിംഗ് റൈവലറി. നമ്മളെ കുട്ടികൾ വീട്ടിൽ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ, അവർ തമ്മിലുള്ള അടിപിടി അല്ലെങ്കിൽ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, അച്ഛൻ എന്നെ സ്നേഹിക്കുന്നില്ല, മൂത്ത കുട്ടിക്ക് തോന്നുന്ന ഒരു പ്രകൃതിയാണ് ഉണ്ടെങ്കിൽ അതിന് പ്രയോഗിക്കുന്ന ഒരു മരുന്നാണ് ഹോളി. പിന്നെ നമ്മൾക്ക് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇൻഡിക്കേഷൻ പറഞ്ഞാൽ പല മരുന്നുകൾ ഉപയോഗിച്ച് ഫലം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഹോളി കൊണ്ട് നമുക്ക് ആദ്യം കൊടുത്ത ശേഷം വീണ്ടും ഇൻഡിക്കേറ്റർ ഡ്രഗ് കൊടുക്കാം. അതേമാതിരി അതേ സമയത്ത് വേറെ കൊടുക്കാവുന്ന വേറെ ഡ്രഗാണ് വൈൽഡ് ഓട്ട്. വൈൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ കൊടുത്ത മരുന്നുകളൊന്നും ഫലം കിട്ടുന്നത്, പല മരുന്നുകൾ ഒന്നിച്ച് പ്രിസ്ക്രിപ്ഷൻ വരുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇത്രയും മരുന്നുകൾ കൊടുക്കണമെന്ന് തോന്നൽ വരികയാണെങ്കിൽ അതിനെ ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് വൈൽഡ് ഔട്ട് ആദ്യം കൊടുത്ത് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ഇൻഡിക്കേറ്റഡ് ഡ്രഗിലേക്ക് അവരെ ഒരു സിംറ്റംസ് വരും, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മരുന്നുകൾ കൊടുക്കാം. നെക്സ്റ്റ് ഈസ് ഡെസ്പോണ്ടൻസി. നിരാശ. നമുക്ക് അതിൽ ഫസ്റ്റ് റെമഡി ലാർക്ക്. ലാർക്ക് എന്നുള്ള നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർമ്മ വയ്ക്കേണ്ട കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് എക്സാമിനേഷൻ നമ്മൾ ഇൻറ്റർവ്യൂവിന് അപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്ഗാണ്. സ്റ്റേജ് അപ്പിയറൻസിന് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് തൃശ്ശൂർ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിന് ക്യാമ്പ് നടത്തി നമുക്ക് അവിടെ പല കാൻഡിഡേറ്റ്സ് നമ്മൾ ഈ ഫ്ലവർ റെമഡീസ് നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് നമുക്ക് കൊടുത്ത് ഒരു നല്ല റിസൾട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. അതേസമയം ലാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമേ നമ്മൾ അർജന്റീനയ്ക്കും ചെൽസിയും കൊടുത്ത് പറഞ്ഞ നല്ല റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്പൈൻ, അതേ ഗ്രൂപ്പിൽ വരുന്ന പിന്നെ എൽ ഇ എൽ എം എൽ. പിന്നെ സ്വീറ്റ് ചെസ്റ്റ്നട്ട്. നെക്സ്റ്റ് അതിൽ തന്നെ വരുന്ന ലാർച്ച് കഴിഞ്ഞു പറഞ്ഞു ഏതാ സാറേ? ലാർക്ക്. ലാർച്ച് കഴിഞ്ഞാൽ പൈൻ. പൈൻ പൈൻ ട്രീ കേട്ടിട്ടുണ്ടാവില്ല നമ്മളെ, അതാണ് പൈൻ പൈൻ എന്നുള്ളത്. പി എല്ലാം ഐ എൻ പൈൻ. പിന്നെ ഇ എൽ എം എം എന്നുള്ള മരുന്ന്. നെക്സ്റ്റ് ഈസ് സ്വീറ്റ് ചെസ്റ്റ്നട്ട്. നെക്സ്റ്റ് ഈസ് സ്റ്റാർ ഓഫ് ബെത്ലഹേം. സ്റ്റാർ ഓഫ് ബെത്ലഹേം ഒക്കെ നമുക്ക് എന്തായാലും നമുക്ക് ആവശ്യമുള്ള മരുന്ന്. നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രഗ്ഗാണ് സ്റ്റാർ ഓഫ് ബെത്ലഹേം. എപ്പോഴും നമ്മുടെ കയ്യിലാണ്. ഷോക്കിനുള്ള അതാണ്. ഷോക്ക് എന്ന് പറഞ്ഞാൽ മാനസികമായ ഷോക്ക് ആവാം, ശാരീരികമായ ഷോക്ക്, അതിനൊക്കെ നമുക്ക് ഫ്രണ്ട് ലൈൻ റെമഡിയാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് അവർ പ്രീവിയസ് ഹിസ്റ്ററിയിൽ ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കമ്പ്യൂട്ടർ എറേസർ ഉപയോഗിക്കുന്ന മാതിരി എറേസ് ചെയ്യാൻ, ആ തോട്ട്സ് വരാതിരിക്കാൻ സ്റ്റാർ ബദലം കൊടുക്കും. പിന്നെ വില്ലോ. നെക്സ്റ്റ് ഇസ് ഓക്ക്. വില്ലോ ഓക്ക്.
നെക്സ്റ്റ് സ്ക്രാബ് ആപ്പ്. ക്രാബ് ആപ്പിൾ ഞാൻ ഡീറ്റെയിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വണ്ടർഫുൾ റെമഡിയാണ്. അത് ഇൻഡിസ് ലിറ്റർ കണക്കിന് നമ്മളെ വീട്ടിലൊക്കെ വാങ്ങി വെച്ചാൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ക്രാബ് ആപ്പിൾ എന്നത്. ഇനി അത് നമ്മൾ ഏത് പേഷ്യന്റ് വരെയാണ് ക്രാബ് ആപ്പിൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് ഇഷ്ടം ക്രാബ് ആപ്പിൾ കൊണ്ട് ആദ്യം നമ്മൾ ക്ലീൻ സൾഫർ ഒക്കെ നമ്മൾ മറ്റേ രോഗികളെ വായിൽ ഡ്രോപ്പ് ചെയ്ത് അതിനെ കൊടുത്ത ശേഷം നമ്മൾ ഒന്നിപ്പോൾ ഡോക്ടേഴ്സ് പലരും ട്രീറ്റ്മെൻറ്. അതേമാതിരി തന്നെ നമ്മൾ ക്രാബ് ആപ്പിൾ വെച്ചിട്ട് അവരുടെ സിസ്റ്റം ക്ലീൻ ചെയ്യാനായിട്ട് ഫിസിക്കലി മെൻ്റലി ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്ത ശേഷം പിന്നെ ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്ത് നോക്കി തീർച്ചയായിട്ടും നമുക്ക് നല്ല ഫലം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഓവർ കെയർ. നെക്സ്റ്റ് ഹെഡിംഗ് ആണ് ഓവർ കെയർ ഫോർ വെൽഫെയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഭയങ്കര ഉത്കണ്ഠ, അവരെ സെർവ് ചെയ്യാനായിട്ട് ഇതാക്കുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടിച്ചാടി അവരെ സഹായിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയും മക്കളെയും ഒക്കെ നോക്കാനുള്ള അതൊക്കെ വിട്ടിട്ട് അവർക്ക് എപ്പോഴും അയൽവാസികളും നാട്ടുകാരും ആയിരിക്കും അവരുടെ മുൻപന്തിയിൽ അവർ കെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഡ്രഗാണ് ചിക്കറി. ചിക്കറി എന്ന് പറയാൻ നമ്മൾ പൊസസീനോസിൻ്റെ ഹെഡ് റെമഡിയാണ് പൊസസീനോസ്. പൊസസീനോസ് അത് ഒരു ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ലോ ആയിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ ദ്രോഹ ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് ഇസ് വെർവിയൻ. നെക്സ്റ്റ് ഇസ് വൈൻ. നെക്സ്റ്റ് ഇസ് ബീച്ച് ആൻഡ് നെക്സ്റ്റ് റോക്ക് വാട്ടർ. റോക്ക് വാട്ടറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ പറഞ്ഞാൽ ഫസ്റ്റ് ഏരിയസ് ടൈപ്പ് പേഷ്യൻസ് ആയിരിക്കും റോക്ക് വാട്ടർ. അപ്പോൾ ഇതൊരു ടിപ്സ് ഞാൻ നേരത്തെ പറയാത്ത ഒരു ക്ലാസ്സിലൊക്കെ ഈ ഈ സെവൻ ഹെഡിങ്സിൽ ഏതെങ്കിലും ഹെഡിങ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ വന്ന് രോഗികൾ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈ വിധത്തിലെടുത്തിട്ട് ഇതിൽ ഏതൊക്കെ ഹെഡിങ്സിൽ ഇവർ വരും, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളെ മുന്നിൽ വരിക്കുന്ന രോഗി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇത് വെച്ചിട്ട് മിനിമം നമുക്ക് എഫർട്ട് എടുത്തിട്ട് റെഫർ ട്രൈ ചെയ്ത് നമുക്ക് മരുന്നിലേക്ക് അറൈവ് ചെയ്യാൻ സാധിക്കും. ഒന്നോ രണ്ടോ ഡ്രഗ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ ഒരു വിരോധമില്ല എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാം, ഇന്റേണൽ ആയിട്ട് കൊടുക്കാം. ക്രാബ് ആപ്പിളൊക്കെ എക്സ്റ്റേണൽ കൊടുക്കാം, റെസ്ക്യൂ റെമഡി എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാം. പൊള്ളുവൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാക്കിൽ വെച്ചിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പൊള്ളിയ സ്ഥലത്ത് നമുക്ക് ഇത് കൊടുക്കാം. കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്ക്യൂ റെമഡി വെള്ളത്തിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ കൈയിനെ അല്ലെങ്കിൽ വിരലിനെ നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് ഫാസ്റ്റ് ഹീലിംഗ് നടക്കണ കാണാൻ ശരിക്കും പറയുന്നത്. നമ്മളൊക്കെ പേഴ്സണലായിട്ട് വീട്ടിൽ തന്നെ ട്രൈ ചെയ്തിട്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കൊടുക്കാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ എൻ്റെ അറിവ് വെച്ചിട്ടും പരിചയം വെച്ചിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അല്ലാത്തത് ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്ത ശേഷം മറുപടി പിന്നെ തരുന്നതാണ്. ഇനിയിപ്പം സംശയമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തണേ. സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയോ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചെയ്യാം. ക്രാബ് ആപ്പിൾ നല്ല പ്രയോജനമുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അന്ന് സാർ പറഞ്ഞ പോലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വരെ ഉപയോഗിക്കാൻ ഡ്രോപ്പ് ചെയ്യാനാണ് പറയണത്. അപ്പൊ നെഗറ്റിവിറ്റി കളയാൻ പറ്റുന്ന പറയാം. കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് തലയിലെ അമ്മയാ സാറിനോട് പറഞ്ഞിരുന്നു, വളരെ വ്യത്യാസമുണ്ട്, തിക്നെസ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ പറയുന്ന ടിപ്സ്, നമ്മൾ ടിപ്സ് പറയുന്നു, നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നു. ആ പ്രയോജനം ഉണ്ട് എന്ന് നിങ്ങൾ ക്ലാസ്സുകളിൽ വരുമ്പോൾ പറഞ്ഞാലും ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെടും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. പിന്നെ ഈ സാറിന്റെ ക്ലാസ് കേട്ടിട്ട് ബാക്ക് ഡോർ നമ്മുടെ ഉപയോഗിക്കുന്നവര് അവരുടെ അനുഭവം കൂടെ പറയണം. ഇപ്പം അപ്പൊ തീർച്ചയായിട്ടും പറയാനുള്ള വേദിയാണ്. എന്നാലും ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു. ഒരനുഭവം ഉള്ളെങ്കിലും അത് പറയണം, അത് സന്തോഷമാണ്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ദീപപ്രകാശ് ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇന്നലെ വീട്ടിൽ ഒരു കേസ് വന്നിരുന്നു. ഒരു പെൺകുട്ടി കല്യാണമൊക്കെ നിശ്ചയിച്ചു. അതിനുശേഷം ആ കുട്ടിക്ക് കല്യാണം കഴിക്കണോ വേണ്ടയോ, എൻ്റെ ജീവിതം എങ്ങനെയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ അവരെ കേസെല്ലാം എടുത്ത ശേഷം എവിടെയും അവരൊരു എന്തുകൊണ്ടാണ് അവർ ആവേശം വരുന്നത്, എന്തുകൊണ്ടാണെന്നുള്ളതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ഫിയർ ആണ് ആകെ നമുക്ക് അന്ന് കിട്ടിയ സമയത്ത്. അത് വെച്ചിട്ട് ഫിയർ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ,
പിന്നെ കല്യാണം കഴിഞ്ഞ് ജീവിതം എങ്ങനെയൊക്കെ, അപ്പോൾ ഫിയർ അബൌട്ട് ഫ്യൂച്ചർ ലൈഫ്, ഇങ്ങനെ സിംറ്റംസ് എടുത്തിട്ട് മരുന്ന് നമ്മളിപ്പോൾ ഒരു മാസത്തെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ അവർക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഫ്യൂച്ചർ ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ ഫിക്സഡ് ആൻഡ് നേച്ചറാണ്, അപ്പോൾ അതിന് മെമ്മിലസ് വരും. പിന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ എല്ലാവർക്കും വരും, അവർക്ക് അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഇതൊരു 3 നേരം, പിന്നെ റിസ്ക് പടിയും ടി ഡി എസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് പുറമെ. സാറേ, ഹായ് സാറേ. ആ പറയും പറയും. ഈ നേരത്തെ സാർ ഇതിലൊക്കെ വരുന്നതിന് മുൻപും ഞാൻ ഫ്ലവർ റെമഡീസ് കൊടുക്കാറുണ്ടായിരുന്നു. അതിപ്പോ അതൊക്കെ ഒരു കിണറ്റിലോ ഒക്കത്ത് പോയി ഒന്ന് വെള്ളം കോരിയെടുക്കുന്ന രീതിയിലുള്ള ഒരു കൈ വരുന്നു. സാറ് പിന്നെ പിടിച്ച് തള്ളി കിണറ്റിലിട്ട അവസ്ഥയിലാണ്. ഇപ്പൊ കുറച്ചുകൂടി ഒക്കെ ഞാൻ പ്രത്യേകിച്ച് ഈ ആൽക്കഹോളിസം പോലുള്ള കേസുകളിലൊക്കെ ഈ ചെറി പ്ലം, വാൽനട്ട്, ശ്രീകാന്തസ്, അതല്ലെങ്കിൽ ചെസ്റ്റ്നട്ട് വെള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങൾ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. വേറെ നമ്മളെ ഏത് മെഡിസിനേക്കാളും, ഹോമിയോപ്പതി മെഡിസിനേക്കാളും ഓക്കെ എനിക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാകുന്നു. ചെറിയ പ്ലം വാൽനട്ടൊക്കെ ചേർക്കുമ്പോൾ, ഒരുമിച്ച് കൊടുക്കുമ്പോഴേക്ക് നല്ല വ്യത്യാസം കാണുന്നുണ്ട്. അത് ഹോമിയോപ്പതി മാക്സിമം അതൊക്കെ കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ല റിസൾട്ട് ഇന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ക്രാബ് ആപ്പിളിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല അടുത്ത. യൂണിവേഴ്സൽ റെമഡി നമ്മൾ ശരിക്കും പറഞ്ഞാൽ. പിന്നെ സാറേ, ഈ സാറ് നേരത്തെ 2 3 രൂപ പറഞ്ഞു, നമ്മൾ കുറെ നാളായിട്ട് ഒരു കൊടുത്ത ഒരു ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ സ്റ്റാറോ ബദലഹം കൊടുത്താൽ മതിയെന്ന് ഞാൻ എവിടെയോ വായിച്ച് ഏത് ബുക്കിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ല, സ്റ്റാറോ പത്രം വേണമെങ്കിൽ നമുക്ക് എപ്പോഴും കേസ് ഹിസ്റ്ററിയിൽ അവർക്കൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അപ്പൊ ഞാൻ ഷോക്കിംഗ് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി ഞാൻ നേരത്തെ ഞാനൊരു കേസ് ഒക്കെ മാറ്റി ഞാൻ പറയാം. 2 3 കേസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു നൈറ്റിൽ ഞാൻ ഉറങ്ങാറായ സമയത്ത് ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ ഒരു പാരൻസ് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകന് ഭയങ്കരമായിട്ട് ഒരു സൈക്കാട്രിക് പ്രോബ്ലം കാണുന്നു. എൻ്റെ മകനെ മകൻ പറയുന്ന ഒരു മെയിൻ സിംറ്റംസ് ആണ് എന്നെ രണ്ടുപേർ തല്ലുള്ളൂ. അപ്പൊ ഞങ്ങളത് സ്കൂളിൽ കൗൺസിലിംഗ് ചെയ്ത് നോക്കി, ഡോക്ടർമാരത്ത് കൊണ്ടുപോയിട്ട് പോയി, ഒന്നും മാറാം. അപ്പൊ ഞാൻ പറഞ്ഞ തൽക്കാലം നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങാനുള്ള മരുന്ന് തരാം. നെക്സ്റ്റ് മോർണിംഗ് കൊടുത്തയച്ച് ക്യാമറ കുട്ടി അന്ന് രാത്രി ഉറങ്ങി. പിറ്റേ ദിവസം കുട്ടിയെ കൊണ്ടുവന്നു, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ് മോനെ ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ജനിച്ചത് മുതൽ 8ാം ക്ലാസ് മുതൽ, അല്ലെങ്കിൽ എത്ര വയസ്സ് മുതൽ എന്തൊക്കെ ഓർമ്മയുണ്ടെന്ന്, മോനെ ആരൊക്കെ സ്നേഹിച്ചു, മോന്റെ വീട്ടിലുണ്ടായിരുന്ന ആരൊക്കെ, ഇവരുടെ എല്ലാ കാര്യങ്ങളും മോനെ ഓർമ്മയിലൂടെ പറയാം. അങ്ങനെ പറഞ്ഞ സമയത്ത് ആ കുട്ടി പറഞ്ഞത് LKG UKG പഠിക്കുന്ന കാലഘട്ടത്തിൽ രണ്ട് മുത്തശ്ശിമാരാണ്, ഒന്ന് അച്ഛൻ്റെ അമ്മയും ഒന്ന് അമ്മയുടെ അമ്മയാണ് കുട്ടിയെ വാനിലേക്ക് കയറ്റി, മറ്റേ റോഡ് ക്രോസ് ചെയ്ത് ആ വാനിലേക്ക് കയറ്റി വിട്ടത്. അപ്പൊ ഈ മുത്തശ്ശിമാർക്ക് ഒരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. കുട്ടിയെ ഇങ്ങനെ നടക്കുന്ന ഇടയിൽ കൂടി നമ്മൾ കാളകളെയും പോത്തുകളെയും തല്ലണ മാതിരി ഇങ്ങനെ വെറുതെ ഒന്ന് വടിയെടുത്ത് തല്ലിക്കൊണ്ടി. അപ്പൊ പല സമയത്തും കുട്ടിക്ക് കരച്ചിലൊക്കെ വന്നിട്ട് പറയുമ്പോൾ പറയും, നീ ഇത് പാരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനേക്കാൾ നിനക്ക് അടി തരും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതങ്ങനെ കുട്ടി പറയാണ്ടായി. അങ്ങനെ കഴിഞ്ഞ് 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 ഈ 8ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് ഈ ഒരു സിംറ്റംസ് വീണ്ടും കുട്ടിക്ക് ഡെവലപ്പ് ചെയ്തു. അതിന് ആ സമയത്ത് കുട്ടി പറഞ്ഞ കാര്യം എന്നെ രണ്ടുപേര് തല്ലുന്നു എന്നാണ് കുട്ടി പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെ എത്തിയ കാര്യങ്ങൾ, എവിടെ തുടങ്ങി, അത് റീഅപ്പിയർ ചെയ്തു. ആ റീഅപ്പിയർ ചെയ്തതിൽ നമ്മൾ കൊടുത്ത മെയിൻ ഡ്രങ്ക് സ്റ്റാറാബത്താണ്. അത് അധികമൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. വിത്തിൻ 1 മന്ത് നമുക്ക് അതിനെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ പെർസിസ്റ്റന്റ് അൺവാണ്ടഡ് തോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ്നസ്സിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൊടുത്ത് മാറ്റി. അതേമാതിരി ഒരു നൈറ്റിൽ ഒരു കരൂർ വൈശ്യ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് കാലം മരിച്ചിട്ട് എനിക്ക് ഉറക്കം തീരുക, അല്ലെങ്കിൽ ഞങ്ങൾ പണ്ടേ ഉറങ്ങാൻ വൈകും, രാത്രി 12 മണി 1 മണി 3 മണിക്കൊക്കെയാണ് ഞാനും ഭർത്താവൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ രാവിലെ എണീറ്റാലും നമുക്ക് ഉറങ്ങിയില്ല എന്നുള്ള സിംറ്റം, 3 മണിക്കൊക്കെയാണ് അന്നത്തെ പേപ്പർ വായിക്കുക, അതൊക്കെ ശീലമാണ്. പക്ഷെ ഈയിടെ ആയിട്ട് ഭർത്താവ് മരിച്ച ശേഷം എനിക്കിപ്പോൾ ഉള്ള ഉറക്കമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇതേ ചോദ്യം തന്നെ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ബാല്യകാലം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന കഥകൾ എന്തെങ്കിലും, നിങ്ങൾക്ക് അന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ എന്തെങ്കിലും ഫാക്ടർ, എന്തെങ്കിലും ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസിൽ കൂടെ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുന്ന, അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞ സമയത്ത് അവരെ പറഞ്ഞു,
ചെറുപ്പകാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു വീട്ടിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ കൈ കഴുകുമ്പോൾ രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകുക, പുറത്ത് പോകുമ്പോൾ ചെറിയ റാന്തൽ വെള്ളത്തിലാണ് കൈയൊക്കെ കഴുകുക. ഒരു ദിവസം അങ്ങനെ പോയ സമയത്ത് ഇങ്ങനെ വെളിയിലേക്ക് നോക്കിയ സമയത്ത് എന്തോ ഒരു സാധനം മൂവ് ചെയ്യുന്ന മാതിരി തോന്നി, അത് കണ്ട് പേടിച്ചു. അത് പിന്നെ അങ്ങനെ മറന്നും പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് വാഴ ഇലയുടെ ഇല അണങ്ങിയതാണോ അല്ലെങ്കിൽ ആരും യഥാർത്ഥമായിട്ട് വല്ലതും നടന്നു പോയോ എന്ന് അറിയില്ല. പക്ഷെ ആ ഒരു തോട്ട് എന്നെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഒരു ഒരു. അപ്പൊ നമ്മൾ ആ ഇതേ ട്രങ്കിനെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിൽ കൂടെ നമ്മൾ വേഴ്സ് അറ്റ് നൈറ്റ് എന്നുള്ളതിൽ സിഫിലിനും ഒരു 10 mg ഡോസും കൂടെ കൊടുത്തിട്ട് ക്ഷാരോപത്തിലും വൈറ്റ് ചിസ്റ്റും കൊടുത്തു. ഒരു മാസം കഴിഞ്ഞ് വിവരമൊന്നും കിട്ടാത്ത സമയത്തൊരു നമ്മുടെ ക്യൂരിയോസിറ്റി, കാരണം എനിക്കൊരു ചീത്ത ശീലമുണ്ട്, ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ രോഗി അങ്ങോട്ട് വിളിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ബാച്ചിലർ മെഡിസിൻ കൊടുത്ത് റിസൾട്ട് കിട്ടി അറിഞ്ഞാലേ പ്ലസ് ആണോ മൈനസ് നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ ഫർദർ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഡോക്ടർ എനിക്ക് ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഉറങ്ങുന്നുണ്ട്, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, മെഡിസിൻസ് ഒന്നും വേണമെന്നില്ല. ഞാൻ മെഡിസിൻസ് തന്നെ മുഴുവൻ കഴിച്ചില്ല എന്ന് അവർ പറഞ്ഞു. മെഡിസിൻസ് ഒരാൾ കൊടുത്ത് മുഴുവൻ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചികിത്സ നിർത്താറായി എന്ന് പറയും. എപ്പോൾ നമ്മൾ ഒരാൾക്ക് മരുന്ന് കൊടുത്തിട്ട് മരുന്ന് ശരിക്ക് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സിംപ്ടംസ് ഒന്നും അവരെ ബോധർ ചെയ്യുന്നതിനാൽ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കേസ് അങ്ങനെ നമ്മൾ ഇതാക്കി. അതേമാതിരി വേറൊരു കേസ് പറയുമ്പോൾ ഇതേമാതിരി ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ്, ഒരു പെൺകുട്ടി കൂട്ടുകാരി ട്രെയിനിന് മുമ്പിൽ ആത്മഹത്യ ചെയ്തു. ഈ കുട്ടി പോയിട്ട് കണ്ടു, കണ്ട് തിരിച്ചു വന്ന് 2 മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി. അപ്പോൾ അത് പല സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് മാറാനുള്ള, ഞാൻ എൻ്റെ ഫാദർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഞങ്ങൾ രണ്ടാമത്തേക്ക് പോയ സമയത്ത് ഈ കുട്ടി ഒരു ഡെസ്കിൻ്റെ അടിയിൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതേമാതിരി എന്താ സംഭവം എന്നോട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ഒരു ഒരു കാര്യം അവർ പറഞ്ഞു, ഇങ്ങനെ കൂട്ടുകാരി മരിച്ച സമയം കണ്ട ശേഷമാണ് ഡിസ്റ്റർബൻസ് തുടങ്ങിയെന്ന് പറയുമ്പോൾ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ന് കൊടുത്ത മരുന്ന് ക്ഷാരോപത്തിലമ്മ കൊടുത്തു. പിന്നെ ഫിക്സഡ് ഫിയർ എന്നുള്ളതിൽ ആ പാനിക് ഇത് വന്നുകൊണ്ട് റോക്ക് റോസും കൂടെ കൊടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. ഇതിന് 3 മന്ത്സ് ആ കുട്ടിയുടെ സൂക്കേട് മാറി, ആ കുട്ടി തിരിച്ച് കോളേജിൽ ജോയിൻ ചെയ്ത് പഠിപ്പ് പൂർത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് 10 to 5 കൊല്ലമായി ഇരിക്കുന്നത്. അപ്പോൾ അവർ വീട്ടമ്മയായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് കേസസ് വരുമ്പോഴാണ് നമുക്കത് നമ്മുടെ മനസ്സിൽ നല്ല പതിഞ്ഞിരിക്കുള്ളൂ കാര്യങ്ങൾ. ശരിക്കും അതൊക്കെ നമ്മൾ റെക്കോർഡിലായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി വരുമ്പോൾ. സാറ് പറഞ്ഞല്ലോ ഈ ഓവർ കെയർ ഫോർ അതേഴ്സ്. എനിക്കിപ്പോ ഒരു പേഷ്യന്റ് ഉണ്ട്, ഒരു ഇതില്ലേ നമ്മള് വെർട്ടിബ്രയിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻ തുടർന്ന് കിടപ്പിലായി പോയ ആളാണ്. ഡിസ്ക് പ്രൊലാപ്സ് മാറ്റിവെക്കാൻ വേണ്ട ശ്രമം നടത്തി, അതിന്റെ കോംപ്ലിക്കേഷൻ ആള് 8 വർഷമായിട്ട് കിടപ്പിലായി പോയി. ഈ കിടപ്പിലായി പോയി അവര് അത്യാവശ്യം പിള്ളേരുടെയൊക്കെ ചെലവിലാണ് കഴിഞ്ഞു കൂടണമെങ്കിലും ഈ കിടക്കുന്ന പേഷ്യന്റിന് അയാളുടെ 2 വയസ്സായുള്ള നേരെ മൊത്തം ഇടേണ്ട വ്യത്യാസമുള്ളൂ. ഈ ചേട്ടന്റെ വീട്ടിലെ കാര്യങ്ങൾ കൊടുക്കാനും അതിൻ്റെ നടപ്പാക്കാനും, ചേട്ടയുടെ പൈസ ഇല്ലെന്ന് പറഞ്ഞ് ഇയാളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ അവർക്ക് കൊടുക്കാനും ഉള്ള ശ്രമം മുഴുവൻ ആ ചേട്ടനെ പരിപാലിക്കുക മാത്രമാണ്. ചേട്ടൻ അത്യാവശ്യം ജീവിച്ചു പോകുന്ന വരുമാനമൊക്കെ ഉള്ള ആളാണ്, അവരുടെ വീട്ടിൽ ഇത് വാങ്ങിക്കാൻ ഇയാളെ ഇന്ന് പൈസ കൊടുക്കും. ഇയാൾക്ക് ഇപ്പൊ ഒരു വരുമാനവും ഇല്ല, എന്നാൽ പോലും ഈ പിള്ളേരോട് നോക്കി ഈ അവര് നോക്ക അത് ഇത് ഈ പറഞ്ഞ ഓവർ കെയർ ഫോർ അതേഴ്സ് എന്നുള്ള ഒരു സാധനത്തിൽ കൊള്ളിക്കാവോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് സ്വന്തം കാര്യം നോക്കാണ്ട്, സ്വന്തം വീട്ടുകാരെ നോക്കാണ്ട് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി നടക്കും. ഞാനപ്പോ അത് കുറച്ച് നാളായി ഇതിനെ ആലോചിക്കണം. എനിക്ക് അത് ഞാൻ സിമ്പതി എന്നുള്ള തീർച്ചയായിട്ടും. രീതിയിലാണ് നോക്കിയത്, പക്ഷെ അത് ഫലിച്ചില്ല. അല്ല സിമ്പതി അല്ല, നമ്മൾ ഓവർ കെയർ ഫോർ വെൽഫെയർ ഓഫ് അതേഴ്സ്. ഐ തിങ്ക് റെഡ് ചെസ്റ്റോ ടണോ സീറ്റ് ചെസ്റ്റോ വരുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓവർ കെയർ ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ് ഇപ്പൊ തന്നെ പറഞ്ഞു. ചിക്കറിയും വെർവിയനും വൈന് ബീച്ച് റോക്ക് വാട്ടർ അത്രയാ സാർ പറഞ്ഞു. ചിക്കറി വെർവിയൻ വൈൻ ബീച്ച് റോക്ക് വാട്ടർ. ഓക്കെ ഓക്കെ. അതില് ശരിക്കും പറഞ്ഞാൽ ഇതില് റെഡ് ചെസ്റ്റ്നട്ട് എന്നുള്ള ഇതിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് ഉണ്ടെങ്കിൽ റെഫർ ചെയ്ത് റെഡ് ചെസ്റ്റ്നട്ടോ സ്വീറ്റ് ചെസ്റ്റ്നട്ടോ വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. അതിപ്പോ തന്നെ പറഞ്ഞു, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഇതിൽ പറയാം എക്സസീവ് ഫിയർ ആങ്സൈറ്റി ഫോർ അതേഴ്സ് റെഡ് ചെസ്റ്റ്നട്ട് ആണ് കറക്റ്റ് ഡ്രഗ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ കൂടിയിട്ട് ഇവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ലേ?
അവര് പോയി സർവ് ചെയ്യും. ചെസ്റ്റ്നട്ട് അതെ അതെ അതെ. അല്ലേ? പിന്നെ സാറേ, ഈ പറഞ്ഞ പോലെ ഒരു സ്ലീപ്ലെസ് ഇനസ് ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ, പണ്ടൊക്കെ പാസിഫ്ലോറോ കൊടുത്തിരുന്ന, ഞാനിപ്പോൾ വൈറ്റ് ചെസ്റ്റ്നട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള മനസ്സിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. തീർച്ചയായിട്ടും, കാരണം നമുക്ക് ഇങ്ങനെ ചിന്തകൾ വന്ന് വന്നിട്ട് അവിടെ ഉറക്കം പോണത് എന്തിനാ ചിന്തിക്കാന്ന് ചോദിച്ചാൽ പർപ്പസ് ഉണ്ടാവില്ലേ? ഒരേ കാര്യം തന്നെയായിരിക്കും, ഒന്നുകിൽ ഫൈനാൻസ് ആണെങ്കിൽ ഫൈനാൻസ്, അല്ലെങ്കിൽ മക്കളുടെ ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആൾക്കാരെ ഓഫീസിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആണ് രാത്രി ആകുമ്പോൾ എല്ലാം തലവും. അതുപോലെ ബീച്ച്, ബീച്ച് അത് എനിക്ക് സാറിൻ്റെ ഇതല്ല, എൻ്റെ എന്നെ ഇതിലേക്ക് തിരിച്ചുവിട്ടത് സുഗതൻ സാറാണ്. കൊടുങ്ങല്ലൂരിൽ സാറിൽ സംസാരിച്ചിരുന്നുള്ളൂ എനിക്ക്. ആ സുഗതൻ സാർ വഴിയാണ് ഞാൻ ഇതിലേക്ക് കൂടെത്തുന്നത്. ബീച്ച് അദ്ദേഹം പലപ്പോഴും അലർജിക്ക് ആദ്യം കൊടുക്കാൻ പറയാറുണ്ട്. അത് പലതിലുമൊക്കെ ഫലിച്ചു കാണാറുണ്ട്. ആയിരിക്കും ആയിരിക്കും. ഞാനും സാറ് ബീച്ച് കൊടുത്തിരിക്കുന്നത് ഡിസ്മനോറയ്ക്ക്, അല്ലെങ്കിൽ ഈ മൂഡ്സ് ചേഞ്ചിങ് പീരീഡ്സ് ടൈമിൽ വരുന്നതിന് ആ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പേ നമ്മുടെ മൂഡ് പോയി എന്ന് കുട്ടികൾ പറഞ്ഞ സമയത്തൊക്കെ ആ ഒരു ഇൻടോളറൻസ് കാണിക്കുന്ന ഇടത്തൊക്കെയാണ് ബീച്ച് എന്നുള്ളത്. ആ മൂഡ് സ്വിങ്ങിന് പറ്റുമല്ലോ പോയത്. നമ്മുടെ ഹരിഹരൻ സാർ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് സാർ കൂടെ. ആ സാർ ആ ഹലോ. പറയാം. ആ ആ ഞാൻ സാറിൻ്റെ ഇന്നത്തെ ക്ലാസ് കേട്ടില്ല. ആ ഞാൻ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ സാറിനെ ഇപ്പം എൻ്റർ ഓക്കേ. ചെയ്തത്. ആ നമുക്ക് ഇപ്പം ചില ഇൻക്യൂറബിൾ കേസസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ന്യൂറോ ഫൈബ്രോമ, ഒരു കൊച്ചുകുട്ടിക്കുണ്ടാകുന്ന, ഒരു 10-11 വയസ്സുള്ള ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ന്യൂറോ ഫൈബ്രോമ. ഈ ന്യൂറോ ഫൈബ്രോമ എന്ന് പറയുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് അതുണ്ടാവുന്നതെന്ന് ഇപ്പൊ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് അറിയാൻ മേല. അത് നെർവ് ഷീത്ത്, എൻ്റെ പതോളജി നെർവ് ഷീത്തിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമറാണ് ഈ ന്യൂറോ ഫൈബ്രോമ എന്നും പറഞ്ഞ് നമ്മൾ കാണുന്നത്. ഓക്കെ. സാറ് കണ്ടിട്ടുണ്ടല്ലോ കേസുകൾ അല്ലേ? ഏ കണ്ടിട്ടില്ലേ? ഏ കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. ഉണ്ട്, കേൾക്കാൻ മേല, കേൾക്കാൻ മേല, അതുകൊണ്ടാണ്. കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പം വാസ്തവത്തില് ഈ ന്യൂറോ ഫൈബ്രോമ ഉണ്ടാവാനുള്ള കാരണം ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കുമെന്നാണ് എൻ്റെ ബുദ്ധിയിൽ തോന്നുന്നതാണ്. ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഒരു കോൺ, അത് ഐദർ ഡ്യൂറിങ് പ്രഗ്നൻസി ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ജനറ്റിക് ആയിട്ടുള്ളതാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ അത് വളരെ വളരെ നേരം കേസ് എടുത്തിട്ടും അത് പിന്നെ ഇന്റർവ്യൂ നടത്തി ഒത്തിരി നേരം ചെകഞ്ഞിട്ട് പോലും എനിക്ക് അവരുടെ അടുക്കൽ നിന്ന് അത് അതിൻ്റെ ഏതെങ്കിലും ഒരു 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 എവിഡൻസ് കിട്ടുന്നില്ല, കിട്ടിയിട്ടില്ല. ഇനി ഞാൻ ഈ കുട്ടിയുടെ അടുക്കൽ ചോദിക്കുമ്പോൾ പോലും എനിക്കും കിട്ടിയിട്ടില്ല. ആ കുട്ടി മിടുമിടുക്കനാ, മിടുമിടുക്കനാണ്, പഠിക്കാനും മിടുക്കനാണ്, ഓൾ തിങ് ഓൾ ഒരു ഒരു എല്ലാം കൊണ്ടും നല്ല ഒരു 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 മിടുക്കനായ കുട്ടിയാണ്. ഇപ്പൊ ഇങ്ങനെ വരുന്ന കേസുകളില് ഞാൻ ചോദിക്കുന്നത്, ഈ ബാക്ക് ഫ്ലവർ റെമഡിയില് നമുക്ക് ഒന്ന് ഒരു 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 ഉദ്ദേശം വെച്ച് കൊടുക്കാൻ പറ്റുന്ന മരുന്ന് ഏതാണ്? അതിലിപ്പോ ഞാൻ പറയാം. ഞാനിപ്പോ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 7 ഹെഡിങ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതില് ഫിയർ, അൺസർട്ടനിറ്റി, ഇൻസഫിഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസൻസ് സർക്കം ലോൺലിനെസ്, ദോസ് ഓവർ സെൻസിറ്റീവ് ഇൻഫ്ലുവൻസ് ആൻഡ് ഐഡിയാസ്, റെസ്പോണ്ടൻസി ഓർ ഡെസ്പെയർ, ഓവർ കെയർ ഫോർ വെൽഫെയർ ഫോർ അതർ. അപ്പൊ നമ്മൾ ഈ കുട്ടിയുടെ സിംറ്റംസ് ശരിക്കും പറഞ്ഞാൽ എടുക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞു സിംറ്റംസ് പറഞ്ഞാൽ മെന്റൽ ആയിട്ടുള്ള സിംറ്റംസ്. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മിമിലസ് ടൈപ്പുള്ള കുട്ടിയാണോ, ഫിക്സഡ് ഫിയേഴ്സ് ഉള്ള കുട്ടിയാണോ, അല്ലെങ്കിൽ ഒരു പാനിക് വരുന്ന കുട്ടിയാണോ, എക്സാം ഫിയർ ഉള്ള കുട്ടിയാണോ, അല്ലെങ്കിൽ സൾഫർ ടൈപ്പ് കുട്ടിയാണോ, അങ്ങനത്തെ എടുത്തിട്ട് അതിനെ റെഫറൈസ് ചെയ്ത് കിട്ടുന്ന ഏത് മരുന്ന് കൊടുത്താലും ഇത് മാറണം. അങ്ങനെയാണ് അതിന്റെ പേര്. നമുക്ക് റഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്കിന്നിൽ വരുന്ന കംപ്ലൈൻസിനെല്ലാം ക്രാബ് ആപ്പിൾ കൊടുക്കാം. ക്രാബ് ആപ്പിൾ ഇന്റേണലും എക്സ്റ്റേണലും കൊടുക്കാം. യൂണിവേഴ്സൽ ക്ലിൻസിങ് ആണ് വരുന്നത്, തീർച്ചയായിട്ടും കൊടുക്കാം. ക്രാബ് ആപ്പിളിന് ഒരു പ്രത്യേകത, ചിലപ്പോ
ആ കുട്ടി ഈ സാധനങ്ങൾ പണ്ടാരം വലിച്ചു പറിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കണമെങ്കിൽ ക്രാബാപ്പിൾ കൊടുത്താൽ വലിച്ചിരിക്കും. ഇല്ല ഇല്ല അങ്ങനില്ല അങ്ങനില്ല അങ്ങനില്ല. അവന് ഇപ്പം അതിനെപ്പറ്റി അത്ര സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യത്തക്ക രീതിയിലുള്ള വന്നിട്ടില്ല. അവന് ഒരു ഇങ്ങനെ ഒരു ഇറപ്ഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അവന് അവന്റെ നോട്ടത്തിൽ. അതേസമയം പേരൻസ് എന്ന് പറയുന്നത് അവര് ദേ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ്, ഹൈലി ആയിക്കോട്ടെ, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്. പറഞ്ഞ ഈ ഈ അവരൊക്കെ കേസുകളിൽ ഒരു 3 to 6 months വരെ ഒരേ ഒരു ഡ്രഗ് ക്രാബ് ആപ്പിൾ മറ്റേ എക്സ്റ്റേണലും ഇന്റേണലും കൊടുത്തു മാറ്റിയത് എക്സ്റ്റേണൽ എക്സ്റ്റേണൽ എന്ന് 1:10 ratio ഇട്ട് മറ്റേ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കറണ്ടിലോ ഓയിലൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്ന മരുന്ന് അല്ലെങ്കിൽ മിൽക്കിൽ ആഡ് ചെയ്തിട്ട് എക്സ്റ്റേണൽ കൊടുക്കാം അല്ലെങ്കിൽ ഓയിൻമെന്റ് ആയി ഉണ്ടാക്കി കൊടുക്കാം. ഇത് നമ്മൾ എന്തായാലും ഇതിന് ഇതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാവും, തീർച്ചയായിട്ടും ഒരു ഉണ്ടാവും കാരണം ഉണ്ടാവും. ഉണ്ടാവും. അത് എന്നുവെച്ചാൽ ഞാൻ കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ബാംഗ്ലൂരിൽ നിന്നൊരു ലേഡി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നത് അവർക്ക് കയ്യിൽ രണ്ട് നല്ല ഗ്രാഫൈറ്റീസ് അല്ലെങ്കിൽ പെട്രോളിയത്തിന് മാരുള്ള എക്സിമയാണ്, രണ്ട് കൈയും കംപ്ലീറ്റ് എറപ്ഷൻസ് ഊസിംഗ് ഒക്കെ ആയിട്ട്. അപ്പൊ ഇതിനകത്ത് ഡോക്ടർ ചികിത്സ വേണ്ട അവർ. എനിക്കെന്താ അന്നത്തെ ആ ഒരു സമയം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ പറയും ഇതെല്ലാം നിങ്ങളുടെ സൗഖ്യം, നിങ്ങൾക്ക് വേറെ എന്താ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇല്ല ഡോക്ടർ എനിക്ക് ഇതന്നെ പ്രോബ്ലം ഉള്ളു. ശരി, ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽ കേസ് എടുക്കാൻ പോകണം, ഹെഡ് ടു ഫുട്ട് വരെ അവസാനം മൈൻഡ് എത്തുന്നു, എല്ലാ ഫുൾ കേസ് ഹിസ്റ്ററി എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റംസും ക്ലിയർ ആണ്. പക്ഷേ സ്ലീപ്പിന്റെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു അവര് സ്ലീപ്പിംഗ് ഡ്രഗ്സ് കഴിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ സ്ലീപ്പിംഗ് ഡ്രഗ്സ് കഴിക്കുന്നത്? അയ്യോ അത് ഡോക്ടർ അതല്ല എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഡോക്ടർക്ക് പോയപ്പോൾ തന്നതാണ്. അപ്പൊ എന്തിനാ എന്താ എന്തുകൊണ്ട് ഉറക്കം വരുന്നില്ല ചോദിച്ചപ്പോൾ, എൻ്റെ മകള് കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി, ഇപ്പൊ ഹസ്ബൻഡായിട്ട് നല്ല ചേർച്ചയില്ല, മരുമകൻ ജോലി നഷ്ടപ്പെട്ടിരിക്കുക, അപ്പൊ അതൊരു ഓൺ ദ വെർജ് ഓഫ് ഡൈവോഴ്സ് ആണ് പോകുന്നത്. നല്ല രീതിയിലൊക്കെ ജീവിച്ചിരുന്ന മകള് ഇപ്പൊ ഇങ്ങനെ, അപ്പൊ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു കോസേഷൻ, ആ കോസേഷൻ നിങ്ങൾക്ക് മനസ്സ് താങ്ങാൻ പറ്റാത്തതായപ്പോ നിങ്ങൾ ഉറക്കം ഡിസ്റ്റർബൻസ് ആയി സ്ലീപ്പിംഗ് മിസ്റ്റേക്ക്, അതും ഇന്നിട്ടും നിങ്ങൾ പാഠം പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ ആ മനസ്സിന്റെ ഭാരത്തിന് ശരീരത്തിലേക്ക് കൂടെ പകർന്നു തന്ന എക്സിമ രൂപത്തിൽ വന്നതാണ്. എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇത് എനിക്ക് എനിക്ക് ക്യൂർ ചെയ്തു, 100% മാറി എന്ന് വിചാരിച്ചുള്ള പറഞ്ഞു എന്റെ ചികിത്സകൾ മാറ്റിത്തരാന്ന്. 3 മാസം പോലെ കഴിഞ്ഞു. സാറേ ഈ കേസിലെ ഈ കേസില് അവർ പറയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്, അതെന്താന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് 1 വയസ്സുള്ളപ്പം ഒന്നോ ഒന്നര എങ്ങാണ്ട് വയസ്സുള്ളപ്പോഴ് ഈ കുളിപ്പിക്കാൻ വെച്ചിരുന്ന ഹീറ്ററിൽ നിന്ന് വെള്ളം എടുത്ത് പച്ചവെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് മാറ്റി വെച്ചപ്പം ഇവൻ ചെന്ന് ഇത് മറിച്ചിട്ട് ദേഹത്ത് പൊള്ളിയിട്ടുണ്ട്. ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് റിവേഴ്സ് പോവാനായിട്ട് പോകാൻ പറ്റിയ മെഡിസിൻ. അപ്പൊ അന്ന് കുട്ടിക്ക് ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്, അവൻ കണ്ടമാനം കരയുകയും ഒക്കെ ചെയ്തു, പൊള്ളലൊക്കെ ക്യൂർ ചെയ്തെങ്കിലും അന്ന് അത് അവന് അവൻ ഓർക്കുന്നില്ല ഇപ്പം. പക്ഷെ അത് അവൻ്റെ കാണുമല്ലോ, അവൻ്റെ സബ് കോൺഷ്യസ് പ്ലെയിനിൽ അത് കാണുമല്ലോ. അത് ഒരു പത്തോളജി ആയിട്ട് സൈക്കിക് പത്തോളജി ആയിട്ട് വെളി വരാനായിട്ട് ക്രാബ് ആപ്പിളിന്റെ പ്രിസ്ക്രിപ്ഷൻ കൂടി സ്റ്റാർ ഓപ്പത്തിലും കൂടെ നമ്മള് TDS ആയിട്ട് കൊടുത്തു നോക്കാം. തീർച്ചയായിട്ടും മാറ്റം വരും, കാരണം നമുക്ക് കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അതാണെന്ന് പറയാം, പക്ഷെ ബോഡിയിൽ അത് മൈൻഡിൽ അത് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കിടക്കണം. നമ്മൾ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവര് ഈ ഒരു ഇൻസിഡന്റ് പുറത്തേക്ക് പറയുമായിരുന്നു. നോക്കാം. അപ്പൊ അത് മനസ്സിൽ താങ്ങാണ്ട് അത് ശരീരത്തിലേക്ക് വീണ്ടും വേറെ രൂപത്തിൽ അത് മറ്റേ ന്യൂറോ ഫൈബ്രോമായിട്ട് വന്നു ഞാൻ പറയുള്ളൂ. അത് സാർ ഉദ്ദേശിച്ച ക്രാബ് ആപ്പിളും സ്റ്റാർ വമ്പത്തിലും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ക്യൂർ നടക്കും, നോക്കിക്കോളൂ. ശരി എന്നാ സാർ. ഇൻക്യൂറബിൾ ഡിസീസ് എന്ന് പറയുന്ന ഇതില് വരുന്ന സാധനമാണ്, അതിന് സാർ അങ്ങ് വിജയിക്കും, വിജയിച്ചാൽ വലിയൊരു കാര്യമാണ്. ഡോക്ടറെ ഇത് 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 എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരൊറ്റ കേസ് പോലും അലോപ്പതിയിൽ സുഖമായിട്ടില്ല. ഇത് മാത്രമല്ല ഇത് സർജറി മാത്രമല്ലേ ഉള്ളൂ, ന്യൂറോ ഫൈബ്രോ എന്നൊക്കെ പറഞ്ഞ് കണ്ടിക്കുക അത്രയേ ഉള്ളൂ. അതെ അതെ പിന്നെ അവരൊക്കെ അങ്ങനെയാണ്. ഇത് അങ്ങനല്ല, ഇത് നമ്മളെ സംബന്ധിച്ച് മസ്റ്റ് ബി എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ലാതെ ശരി ഡോക്ടർ എന്നാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ?
ആൻഡ്രൈസ് ചെയ്യണേ, നമുക്ക് 20 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഞാൻ കുട്ടികളെ ഞാൻ ഏതെങ്കിലും ഞാനിപ്പോ ഡോക്ടറെ, ഞാനിപ്പം മിക്കവാറും എല്ലാ ക്രോണിക് കേസുകൾക്കും റെപ്പറ്റൈസ് ചെയ്ത് മെഡിസിൻ കിട്ടി കറക്റ്റ് ആണെങ്കിൽ പോലും ഞാൻ റെസ്ക്യൂ റെമഡി ഒരു പരീക്ഷണാർത്ഥം കൊടുത്തു നോക്കുന്നുണ്ട്. ആ അത് നല്ലതാണ്, പക്ഷേ ഒത്തിരി ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട് ഇത് എല്ലാ റെസ്ക്യൂ ക്രോണിക് കേസസിനും. ഏഹ് അത് നല്ലതാണ്. എന്താ വെച്ചാൽ അത് നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റിവിറ്റി കിട്ടും, ഇറ്റ് കട്ട്സ് ഓഫ് ദി ഡ്യൂറേഷൻ ഓഫ് ഡിസീസസ്, അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എല്ലാ ഹോസ്പിറ്റലൈസേഷൻ കിടക്കുന്ന രോഗികൾക്ക് നിങ്ങൾ ഒരു റാൻഡമായിട്ട് റെസ്ക്യൂ റെമഡി കൊടുത്തു നോക്കൂ. ഒരു ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കിടക്കേണ്ട ഒരു കേസാണെങ്കിൽ 1 മാസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. വരും എന്താ വെച്ചാൽ അവര് മനസ്സ് പോസിറ്റീവായി തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതെ, ആ പോസിറ്റീവ് തിങ്കിങ് വരുമ്പം തന്നെ ബോഡി ക്യൂറിങ്ങിന്റെ ബോഡി ഫസ്റ്റ് മാറി സ്റ്റേജ് ആയി, ഫസ്റ്റ് എന്റെ സ്റ്റേജ് ആയി. മാറുക എന്നുള്ള പോയിട്ട് മാറും എന്നുള്ള ചിന്തയിലേക്ക് വരും, അല്ലെങ്കിൽ മറ്റുള്ളവർ സൂക്കട എനിക്ക് ഇല്ല എന്നുള്ള വിചാരം വരും. ഇവരെ നമ്മളൊരു വരുന്നു. രോഗിയായിട്ട് മാത്രം ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ഡിസീസ് പ്രൊലോങ്ഡ് ആയിട്ട് മാറാണ്ട് കിടക്കുന്നത്. ഈ ഈയിടെ ഞാൻ ഈ RR കൊടുത്ത് റീസെന്റ് ആയിട്ട് ഞാൻ ഒരു IBS കേസ്, IBS കേസ് ഞാൻ വണ്ടർഫുള്ളി IQ അടിച്ചു. അത് അത് അതിന് അതിൻ്റെ ഞാൻ സാധാരണയായിട്ട് ക്രോണിക് കേസ് എടുക്കുമ്പോൾ അത് റെപ്പർട്ടൈസ് ചെയ്ത് അത് നക്സോമിക്കാണ് അതിൻ്റെ വന്നത്, നക്സോമിക്കാണ് മെഡിസിൻ വന്നത്. അത് നക്സോമിക്ക ഞാൻ 10 എണ്ണം കൊടുക്കുകയും ചെയ്തു. പിന്നെ പിന്നെ ഞാൻ ചില മയാസ്മാറ്റിക് റെമഡിയും കൂടെ കൊടുക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ RR കൊടുത്തു. RR കൊടുക്കുമ്പോൾ സാറ് പറഞ്ഞ് ശരിയാണ്, ഒരു വിത്തിൻ 2 വീക്സ് പേഷ്യന്റ് നമ്മളെ വിളിച്ച് പറയും നല്ല സുഖമുണ്ടെന്ന് പറയും, സുഖമുണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്നത് കൊണ്ട് ഇതുകൊണ്ടാണ് ക്യൂർ ചെയ്തത്, അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഒരു ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാം, നമ്മൾ പണ്ട് കൊടുത്തതിനെക്കാട്ടിൽ മോർ പെട്ടെന്ന് സ്പീഡി ക്യൂർ ഈ ഇങ്ങനെയുള്ള അതെ അതെ കാര്യങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു തീർച്ചയായിട്ടും. സത്യമാണ്, അതൊരു സത്യമാണ്. അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഡോക്ടേഴ്സും ഡോക്ടർമാരും അറിയേണ്ടത്. റെസ്ക്യൂ റെമഡിക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബോട്ടിൽ റെസ്ക്യൂ റെമഡി കയ്യിൽ വയ്ക്കുന്നതാണ് ഡോക്ടർ ബാഷ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് അതിന്റെ പ്രയോഗം വരിക എന്നറിയില്ല. നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ടിൽ ദ പേഷ്യന്റ് റീച്ചസ് എ ഹോസ്പിറ്റൽ ഇസ് ലൈഫ് വിൽ ബി സേഫ് എന്നാണ് അറിയുന്നത്. പിന്നെ ഹാർട്ട് ഇത് അറ്റാക്കിന് കൊടുക്കാൻ സാറേ, നമുക്ക് ഇത് സാറേ ഇതേ ഇത് ഈ ആസ്മ കേസുകൾക്ക് ഇത് വളരെ പ്രയോജനകരമാണ് കേട്ടോ. ആസ്മ ആസ്മ അതൊരു അത് ഒരു സൈക്കോ ന്യൂമ സൈക്കോ ഇതെല്ലാം സൈക്കിക് ഇതുള്ള ഇതാണല്ലോ. പെട്ടെന്ന് പെട്ടെന്ന് സങ്കടം വരിക അങ്ങനെയുള്ള കേസുകൾക്ക് ഈ ആസ്മാറ്റിക് കേസസിന് ബാക്ക് ഫ്ലവർ കൂടി അലോങ് വിത്ത് ദിസ് കൊടുക്കുകയാണെങ്കിൽ നല്ല വണ്ടർഫുൾ ഇഫക്റ്റീവ് ഇഫക്റ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന എല്ലാ ക്രോണിക് കേസുകളിലും നിങ്ങൾ ഇനി മുതൽക്ക് റെസ്ക്യൂ റെമഡി കൂടെ പ്രിസ്ക്രൈബ് ചെയ്ത് നോക്കും, ആ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. തീർച്ചയായിട്ടും ഈ കിട്ടുന്നുണ്ടല്ലോ, അത് എല്ലാ കിട്ടുന്നുണ്ടല്ലോ, അത് സംശയമൊന്നുമില്ല, നല്ല സംശയമൊന്നുമില്ല. പറയാം. കാര്യം എന്റെ ഞാൻ പറഞ്ഞത് പ്രാക്ടീസില് ആ എന്റെ ഇനി എന്റെ ചെയ്യാത്തവര് പോലും ചെയ്യട്ടെ എന്ന് ഞാൻ പറയണത്. നിങ്ങൾക്ക് വരുന്ന എല്ലാ രോഗികൾക്കും റെസ്ക്യൂ റെമഡി ക്രോണിക് കേസുകൾ കൊടുത്തു നോക്കും, തീർച്ചയായിട്ടും ഫലം കിട്ടുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അതിൽ ഡോക്ടർ തൗഫീഖ് അൺമ്യൂട്ട് ചെയ്ത് നേരിട്ട് സാറിനോട് ചോദ്യം ചോദിക്കാം, ഇത് കാര്യമായിട്ടുണ്ടല്ലോ. തൗഫീഖ് അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഹെയർ ഫോൾ, ഡിസപ്പോയിന്റഡ് ലവിന് ശേഷം ഹെയർ ഫോൾ. ഡോക്ടർ ചോദിച്ചോ, തൗഫീഖ് ഡോക്ടർ ചോദിച്ചു. ആ കേക്കാം. ഓക്കെ, അത് ഇന്ന് വന്നൊരു കേസ് ആയിരുന്നു, ഹെയർ ഫോൾ കേസ്. 25 വയസ്സുള്ള ഒരു മെയിലാണ്, ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടില്ല. അതേപോലെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡിസപ്പോയിന്റഡ് ലവ് ഉണ്ട് ഒരു, അതാണ് റീസെന്റ് ആയിട്ടുള്ള കാരണം. പിന്നെ PSC ക്കൊക്കെ നോക്കുന്നുണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ തൽക്കാലം ഒരു ജോബ് ട്രെയിനിങ് ആയിട്ട് കയറിയിട്ടുണ്ട്, ഫൈനാൻഷ്യലി സെറ്റിൽഡ് അല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ മുടി കൊഴിച്ചില് അതുകൊണ്ടൊക്കെയാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതിന് പറ്റിയ മെഡിസിൻ എന്തെങ്കിലും ഉണ്ടോ?
നമുക്ക് അതിലെപ്പോലെ ഡിസപ്പോയിന്റ്മെന്റ് ലവ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഷോക്കാണ് മനസ്സിൽ കിട്ടിയത്. നമ്മൾ തേച്ച് പോയി ഒരാളെന്ന് പറയുന്നത് പറ്റും. ഇപ്പൊ സാറോ പ്രതലം കൊടുക്കുക, അതിന് പുറമെ ക്രാബ് ആപ്പിൾ എക്സ്റ്റേണലും ഇന്റേണലും കൊടുക്കുക. സ്റ്റാർ ഓഫ് പെത്തലം ടി ഡി എസ്, ക്രാബ് ആപ്പിൾ ടി ഡി എസ്, ക്രാബ് ആപ്പിൾ അയാൾ ഉപയോഗിക്കുന്ന ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കും ചെറിയ തേക്കാനായി. അല്ല സാറേ, അതിന്റെ കൂട്ടത്തിൽ ഹോമിയോപ്പതിക് മെഡിസിൻ കൂടെ ഓ കൊടുക്കാമല്ലോ. കൊടുക്കുക കൊടുക്കുക കൊടുക്കുക. നമ്മൾ ഇഗ്നീഷ്യ നാട്രമൂർ അങ്ങനത്തെ വല്ല ഡീപ് ആക്ടിംഗ് ഡ്രഗ് സിംഗിൾ അതെ, ഡോസ് കൊടുക്കും. നാട്രമൂറൊക്കെ അവിടെ വണ്ടർഫുൾ ആയിട്ട് ആക്ട് ചെയ്യുമല്ലോ. ഹൈ അതെ, പൊട്ടൻസി കൊടുത്താൽ രണ്ട് മതി. മറ്റേ സിംഗിൾ ഡോസ് കൊടുക്കാം. എന്നിട്ട് ഇത് സാറേ പിന്നെ വൈറ്റ് ചെസ്റ്റ് വരുന്നുണ്ട്, വൈറ്റ് ചെസ്റ്റ് ആ ആ വൈറ്റ് ആ ചെസ്റ്റ് ചിന്ത കൊടുക്കാം കൊടുക്കാം. ആ ആ ചിന്തകൾ ആ അവള് ആ അവിടെ ചിന്ത നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവര് പറയുന്ന കാര്യങ്ങൾ സിംപ്റ്റംസ് ആയിട്ട് കൺവെർട്ട് ചെയ്ത് യെസ് ഇന്നത്തെ രണ്ടോ മൂന്നോ ഡ്രഗിലേക്ക് റെപ്പർട്രൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യാം. ടോപ്പിക് ഡോക്ടറുടെ സംശയം കഴിഞ്ഞല്ലോ. ഇനിയിപ്പം ഡോക്ടർ റീജ ചോദിച്ചിരിക്കുന്നത് എത്ര തുള്ളി വരെ ഒരു ഡോസായിട്ട് കൊടുക്കാമെന്ന്. മിനിമം എത്ര 2 to 3 ഡ്രോപ്സ് ആണ് സിംഗിൾ ഒരു ഒരു ഇത് പറയുന്നത്. 3 നേരം വരെ കഴിക്കാം, അല്ലെങ്കിൽ പിൽസിലാണെങ്കിൽ നമ്മൾ പിൽസ് സാധാരണ ഹോമിയോപ്പതി ഡ്രഗ്സ് പിൽസ് ചാർജ് ചെയ്യുന്നമാർ ചാർജ് ചെയ്തും കൊടുക്കാം. ഞാൻ എല്ലാം പിൽസ് ചാർജ് ചെയ്തിട്ട് കൊടുക്കാറ്. പറഞ്ഞില്ല സാറേ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമുക്ക് യെസ് നമുക്ക് ഇത് എന്തുകൊണ്ട് ഈ ചെടികളിൽ പരീക്ഷിച്ചുകൂടാ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ഞാൻ ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ടല്ലോ ക്ലാസ് ചെടികളിൽ. ഇപ്പൊ നമ്മൾ വളഞ്ഞ് പുളഞ്ഞ് വളരുന്ന ചെടികളില്ലേ, ആ ചില ചെടികളൊക്കെ നമ്മൾ വെക്കുമ്പോൾ നന്നായിരിക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ വളരണത് ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ വളരെ ചെടികൾ ക്രാബ് ആപ്പിൾ ഇൻഫ്യൂഷനും കൊടുക്കണം. അത് പിന്നെ 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 സാറേ നമ്മൾ ഈ അല്ല, പിന്നെ നമ്മൾ വേറെ കാര്യം ചെയ്യാം. നമ്മൾ ഓരോ ചെടി നടുമ്പോഴും അതിന്റെ ചുവട്ടിൽ സ്റ്റാർ ഓഫ് പെത്തലം മറ്റേ ഒരു ഫ്യൂ ഡ്രോപ്സും കൂടെ ചെയ്തിട്ട് കൊടുക്കും. എന്താ വെച്ചാല് നമ്മുടെ നമ്മൾ ആ ഒരു ചെടിയെ തൊടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ചെടികൾക്ക് കിട്ടും. അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നെഗറ്റീവ്, ഇപ്പൊ നമ്മളിപ്പോ പാടത്ത് ഇപ്പൊ പാലക്കാടൊക്കെ പാടത്ത് ഞാറ് നടുന്ന സമയത്ത് ഒരു ഒരു സെന്റിൽ ഒരു മറ്റേ 500 തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-20 എണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ടാവും, കരിഞ്ഞിട്ടുണ്ടാവും. അത് പറയുന്നത് ആ പെർട്ടിക്കുലർ ഞാറ് നട്ട ആ സ്ത്രീയുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയാണ് ഈ ഞാറിന് ഹരീഷാണ്. എന്ന് പറയുന്നത്. അപ്പൊ അതിന് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ആ പാടത്ത് കുറച്ച് ഒരു 100 ml മറ്റേ സാറോ പെത്തലം ആ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്ത സമയം എന്നാ പറയണം. ഇതെല്ലാം റൂട്ട് പോയതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലാത്തതൊക്കെ നമുക്ക് മറ്റേ നന്നായി വരുന്ന പറയുന്നത്. ഞാൻ ക്ലാസ് എടുത്ത് നെക്സ്റ്റ് ടൈം ഞാൻ ഈ പ്ലാന്റ്സിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. പിന്നെ കുട്ടികളൊക്കെ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് സെൽഫ് പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടെ ഒരു ഒരു ക്ലാസ്സും കൂടെ ഇതേ ടോപ്പിക് ഒന്നും കൂടെ റിവൈസ്, ഇങ്ങനെ പലരും കേട്ടിട്ടുണ്ടാവില്ല ആദ്യം അത് എടുത്ത ക്ലാസ്സുകൾ അതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് സാറേ. സ്ട്രോക്കിന് എന്താണ് മരുന്ന് കൊടുക്കാമെന്ന്? സ്ട്രോക്കിന് നിങ്ങൾക്ക് മറ്റേ ഇത് കൊടുക്കാം, റെസിക്യൂർ കൂടി കൊടുക്കാം. പിന്നെ അതിന്റെ സ്ട്രോക്ക് വരാനുള്ള അവരുടെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഡീറ്റെയിൽ കേസ് ടേക്കിംഗ് എടുത്തിട്ട് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ 7 ഹെഡിങ്സിൽ ഏത് ഹെഡിങ്സിൽ വരുന്നു നോക്കുക. ആ 7 ഹെഡിങ്സിൽ ഏതെല്ലാം മരുന്നുകൾക്കാണ് ഇവരുടെ ഇത് വരുന്നത് അതിനെ അനലൈസ് ചെയ്ത് എടുത്ത് പ്രോപ്പർ പ്രൈസ് ചെയ്ത് കൊടുക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അവരെ രക്ഷിക്കാൻ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ 1990 മറ്റേ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ മുമ്പോ തോന്നുന്നുണ്ട് എൻ്റെ തൊട്ട വീട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫേമസ് ഹോമിയോ ഡോക്ടർ താമസിച്ചു, ഡോക്ടർ മൻമോഹൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഞാൻ ക്ലിനിക്കിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ ഭാര്യ ഒന്ന് വിളിച്ചു, ഹസ്ബൻഡ് ഭയങ്കര ചെസ്റ്റ് പെയിന്, ഡോക്ടർ ഒന്നും തൽക്കാലം എന്തെങ്കിലും ചെയ്തു തരണം, റെയിൽവേ ഹോസ്പിറ്റലിൽ അറിയിച്ചിട്ടുണ്ട് വരണം വരെ, അതുവരെ ഇന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. അപ്പോൾ ഞാൻ പോയിട്ട് റെസ്ക്യൂ റെമഡിയാണ് വെള്ളത്തിൽ ഒലിച്ച് അലിയിച്ച് എപ്പോഴും 10 മിനിറ്റ്സ് ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് കൊടുത്ത് അവർ ആംബുലൻസ് വരുന്നവരെ അയാൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ 11 മണിക്ക് ആംബുലൻസ് വന്നു, അവർ കൊണ്ടുപോയ സമയത്ത് അവർ പറഞ്ഞു ഇറ്റ് വാസ് എ മാസീവ് ഹാർട്ട് അറ്റാക്ക് എന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ മെഡിസിൻസ് കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തുന്നവരെയും ആ പേഷ്യന്റിനെ സേവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ അക്യൂട്ട് പാനിക് വരുന്ന ഏത് സിറ്റുവേഷനിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാം ഫോർ എവറി CA പേഷ്യൻ്റ് ക്യാൻസർ പേഷ്യൻസിനൊക്കെ ക്യാൻസർ പേഷ്യൻ്റ് റെസ്ക്യൂ റെമഡി കൊടുക്കണം. അവരെ വീട്ടിലെ എല്ലാ ബൈസ്റ്റാൻഡേഴ്സും റെസ്ക്യൂ റെമഡി കഴിച്ചു നോക്കൂ, നല്ല മാറ്റം വരും. ഞങ്ങൾ എൻ്റെ ഫാദർ ജീവിച്ചിരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ക്യാൻസർ പേഷ്യൻസ് വരുമ്പോൾ റിസ്ക് റൂമിലെ അവർക്ക് കൊടുക്കുന്ന പുറമെ ബൈ സ്റ്റാൻഡേർഡ്സിനും കൊടുക്കാം. കാരണം അവരുടെ ആ ഒരു മറ്റേ നെഗറ്റിവിറ്റി മനസ്സിൽ അല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ ഇവരോടുള്ള അപ്രോച്ച് മാറാനായിട്ട് ബൈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ വരും. റഫറൻസ് ബുക്ക് നെയിം ചോദിച്ചിരിക്കുന്നു സർ. റഫറൻസ് ബുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ. ഹാൻഡ് ബുക്ക് ഓഫ് ദി ബാച്ചുലർ റെമഡീസ് ബൈ ഫിലിപ്പ് എം ചാൻസലർ. ഹാൻഡ് ബുക്ക് ഓഫ് ദി ബാഷ് ഫ്ലവർ റെമഡീസ് ബൈ ഫിലിപ്പ് എം ചാൻസലർ. സെക്കൻഡ് അപ്ലൈയിങ് ബാഷ് ഫ്ലവർ റെമഡി അപ്ലൈയിങ് ബാഷ് ഫ്ലവർ റെമഡി ടു ദ ഹീലിംഗ് പ്രൊഫഷൻ ഓഫ് ഹോമിയോപ്പതി. അപ്ലൈയിങ് ബാഷ് ഫ്ലവർ തെറാപ്പി ടു ദ ഹീലിംഗ് പ്രൊഫഷൻ ഓഫ് ഹോമിയോപ്പതി സൈക്കോളജി സൈക്കാട്രി സൈക്കോസോമാറ്റിക് മെഡിസിൻ. സൈക്കോളജി സൈക്കാട്രി സൈക്കോസോമാറ്റിക് മെഡിസിൻ റിട്ടൺ ബൈ ഡോക്ടർ കോർണീലിയ റിച്ചാർഡ്സൺ. ഡോക്ടർ കോർണീലിയ CORNELIA RICHARDSO റിച്ചാർഡ്സൺ. കോർണീലിയ റിച്ചാർഡ്സൺ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിന്റെ പേര് ഒന്നുകൂടെ പറയാമോ സർ? അപ്ലൈങ് ബാക്ക് ഫ്ലവർ റെമഡീസ് ടു ദി ഹീലിംഗ് പ്രൊഫഷൻ ഓഫ് ഹോമിയോപ്പതി സൈക്കോളജി സൈക്കാട്രി സൈക്കോസോമാറ്റിക് മെഡിസിൻ. പിന്നെ ഡോക്ടർ ബാഷിൻ്റെ തന്നെ ഒറിജിനൽ ബുക്ക് മെഡിക്കൽ ഡിസ്കറി ഓഫ് ദി മെഡിക്കൽ ഡിസ്കവറീസ് ഓഫ് എഡ്വേർഡ് ബാഷ് ഫിസിഷ്യൻ. ദി മെഡിക്കൽ ഡിസ്കവറീസ് ഓഫ് എഡ്വേർഡ് ബാഷ് ഫിസിഷ്യൻ ബൈ നോറ വീക്സ് NORWEEKS നോറ വീക്സ്. ഇത് ഒറിജിനൽ ബുക്കാണത്. സാറെ, ഈ ഇൻഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി ഇപ്പോലുള്ള കേസുകൾക്ക് നമുക്ക് ബാക്ക് ഫ്ലവർ റെമഡിയിൽ ഏതാണ് കൊടുക്കാൻ ആപ്റ്റ് ആയിട്ടുള്ളത്? ഇംപൾസീവ്നെസ് ആണ്. അല്ല, ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ ഇൻഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റം ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി എന്നൊരു ഹെഡിങ് അവിടെ കിടക്കട്ടെ. അവരുടെ മാനസിക നില എന്താ, അതിനെക്കുറിച്ച് എന്താണ്, ഭയങ്കര വെറീഡ് ആണോ, ഫിയർ ആണോ, പാനിക് ആണോ അവര് അതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനത്തെ സിംറ്റംസ് വെച്ചിട്ട് അതിൽ ടോട്ടാലിറ്റി എന്താ വരുന്നത് കൊടുക്കുക. അതേപോലെ അവർക്ക് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഐതർ ഹോളിയോ വൈൽഡ് ഓട്ട വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രാബ് ആപ്പിൾ മസ്റ്റ് ആണ്, ബാക്കി ഇൻഡിക്കേറ്റർ ഫ്ലവർ റെമഡി കൊടുക്കണം അവർ. ഇതുകൊണ്ടുള്ള പ്രോബ്ലം എന്താണ്, അവർ അതിന് മനസ്സിന് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന ക്യാരക്ടർ ആണോ, അല്ലെങ്കിൽ സാരില്ല ലൈഫിന് എങ്ങനെ അവർ മറ്റേ എടുക്കുന്നത് വന്ന ശേഷം, അങ്ങനെയുള്ള സിംറ്റംസ് എടുത്തിട്ട് ആ സിംറ്റംസ് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടും. പക്ഷെ ഞാൻ ഇൻഫെർട്ടിലിറ്റിക്ക് ബാഷ് റെമഡീസ് എനിക്ക് വന്ന എനിക്ക് ഇൻഫെർട്ടിലിറ്റി കേസ് അധികം കിട്ടിയിട്ട് ആകെ 4 കേസാണ് കിട്ടിയത്. ആ 4 കേസും വിത്ത് ഹോമിയോപ്പതി മെഡിസിൻസ് ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്ര എനിക്ക് എഫക്ട് കിട്ടി. 4 കേസും ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷനിൽ തന്നെ അവർ ക്യൂർഡ് ആയി ശരിക്കും പറഞ്ഞു. ഫർദറായിട്ടൊന്നും പോണ്ടി വന്നില്ല. അതൊക്കെ മെയിൽ ഇൻഫെർട്ടിലിറ്റി ആണ്. ഇമ്പോർട്ടൻസ് അല്ല, ഈ ഇതൊക്കെ കൗണ്ടൊക്കെ കുറവായ കേസുകളാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റി. ബാക്കി ബുക്കുകളും കൂടെ പറയാമോ സാറ് 3 എണ്ണമായി? ഫറൂഖ്ജായ് മാസ്റ്ററുടെ പുസ്തകമുണ്ട്, അതിനകത്തൊരു ചെറിയ റെപ്പർട്ടറി ഉണ്ട് അതിന്റെ കൂട്ടത്തില്. അത് അത് വളരെ പ്രയോജനകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആയിരിക്കും ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബുക്ക് തന്നെ ഇതിന്റെ പുസ്തകത്തിന്റെ പിന്നാലെ റെപ്പർട്ടറി കൊടുത്തിട്ടുണ്ട്. ആ അപ്പൊ അതാണ് കൂടുതൽ യൂസ്ഫുൾ. ഗോൾസ് ഇൻഫെർട്ടിലിറ്റി കേസ് കൊടുക്കാൻ നല്ലതെന്ന് കാണുന്നു. തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഗോൾസ് കൊടുക്കാൻ പറ്റുന്ന ഡിപ്രഷനിലേക്ക് പോകല അവര് കുട്ടികൾ ഉണ്ടാവില്ല പറഞ്ഞത് അതുകൊണ്ടാണ്. ജെൻഷൻ ഗോൾസ് മസ്റ്റ് ആണ്. 3 ആന്റി ഡിപ്രസന്റ് മെഡിസിൻസ് ആണ് ബാച്ചുലർ റെമഡീസിൽ. ജെൻഷൻ ഗോൾസ് മസ്റ്റ് ആണ്. അത് അക്യൂട്ട് ഡിപ്രഷൻ ആണെങ്കിൽ ജെൻഷനും, ക്രോണിക് ആയിട്ട് ഉണ്ടെങ്കിൽ ഗോൾസും മസ്റ്റ് ആണ് വരും.
കാരണം ഡിപ്രഷൻ പേഷ്യൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ മുഖത്തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. ഭയങ്കര തന്നെ ഗ്ലൂമി നേച്ചർ ആയിരിക്കും അവരുടെ മുഖത്തിൻ്റെ നിറം തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ആ ഡിപ്രഷൻ്റെ ഒരു ബ്ലാക്ക് കളറായിട്ട് തന്നെ അവരുടെ മുഖം മാറിക്കുന്നു ഡിപ്രഷൻ കളർ. വേറെ ബുക്ക് ഉണ്ടോ സാറേ? പിന്നെ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞു ഇത് എഴുതിയെടുത്തിട്ട് ട്വൽവ് ഹീലേഴ്സ് എഴുതിയോ? ബാക്ക്ഗ്രൗണ്ട് ബാക്കിന്റെ തന്നെ മെഡിക്കൽ ഡിസ്കവറീസ് ആണ് എഴുതിയത് മൂന്നാമത്തെ. അത് കഴിഞ്ഞിട്ട് ട്വൽവ് ഹീലേഴ്സ് അത് എഴുതിയത് ഡോക്ടർ എഡ്വേർഡ് ബാഷന്റെ ആണ്. ഒറിജിനൽ ബുക്കാണ് ഡോക്ടറുടെ തന്നെ. ട്വൽവ് ഹീലേഴ്സ് എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് ബാഷന്റെ. ഇത് ടൂ എങ്ങനെ ട്വൽവ് ഹീലേഴ്സ്, 12 ട്വൽവ് ഹീലേഴ്സ്? ഹീലേഴ്സ് ബൈ എഡ്വേർഡ് ബാഷ്. ഇനി അദ്ദേഹത്തിന്റെ തന്നെ പിന്നെ വളർന്നു വരുന്ന അത് ദി ബാഷ് സംബഡീസ് റെപ്പർട്ടറി. ഇതാണ് അതിന്റെ ഒറിജിനൽ റെപ്പർട്ടറി ബുക്ക്. ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്തുണ്ടായ ബുക്കിൽ ഇത് നമുക്ക് ഉണ്ടായ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദി ബാഷ് റെമഡീസ് റെപ്പർട്ടറി ബൈ എഫ് ജെ വീലർ. എഫ് ജെ വീലറുടെ ദി ബാഷ് റെമഡീസ് റെപ്പർട്ടറി. ഇത് ഞാൻ വാങ്ങിയ പുസ്തകം ഒറിജിനൽ പബ്ലിഷ് ചെയ്ത് തന്നെ ഇംഗ്ലണ്ടിലാണ് പബ്ലിഷ് ചെയ്തത് രണ്ടും. അപ്പൊ ഇത്രയും ബുക്ക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് കളി കളിക്കാം. നന്ദി സാറേ. ഇനിയിപ്പോൾ നമുക്ക് സമയം 3 മിനിറ്റ് ഉണ്ട്. അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചത്രയും ചോദിക്കുന്നു. എന്തായാലും സാറേ ഇത് അനന്ത സാധ്യതകളുള്ള ഒരു ഒരു സിസ്റ്റമാണിത്. ഇത് ബാക്ക് തീർച്ചയായിട്ടും ഫ്ലവർ അനന്ത സാധ്യതകളുണ്ട്. പക്ഷേ ഇത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്നത് സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് എന്നാണ്. ഇപ്പോഴും ഇൻഫൻ സ്റ്റേജിലാണ് കുട്ടി നടക്കണേ ഉള്ളൂ, കുട്ടി ജനിച്ചിട്ടേ ഉള്ളൂ പറയാൻ ഞാൻ പറഞ്ഞു. സ്റ്റിൽ ഇൻകംപ്ലീറ്റ് ആണ് വളരെ. ഇത് നമ്മൾ ഇപ്പൊ ഞാൻ സാറിൻ്റെ കയ്യിൽ ഇത് പറഞ്ഞാൽ ഞാൻ അടുത്ത ക്ലാസ് വരുമ്പോൾ ഈ പ്ലാൻസിൽ എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നു ഞാൻ സാറിൻ്റെ ഒക്കെ പറയാം. ഓക്കെ 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 സാറ് സാറിന് ഒരു നന്ദി കൂടെ പറയണേ. സാറേ ഒരു 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 കാര്യം കൂടെ ഷെയർ ചെയ്തോട്ടെ ഡോക്ടർ അനിൽകുമാർ. ഓക്കെ പറയാം. സാർ ഒരു കാർസിനോമ ലങ് കിട്ടി, കാർസിനോമ ലങ്. ഓക്കെ ഇവിടുത്തെ ഫേമസ് ഒരു ഹോസ്പിറ്റലിൽ ഭയങ്കര ഓക്സിജൻ ഒക്കെ കുറഞ്ഞ് ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുന്ന കേസില് ഓക്സിജൻ ഒക്കെ 80 ഒക്കെ ഉള്ളായിരുന്നു. അത് കൊടുത്ത റെമഡി റെസ്ക്യൂ റെമഡിയും കാർബോവേജും കൂടെ മാറി മാറി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 95 എത്തി. അവര് കീമോ 74 വയസ്സുണ്ട്, കീമോ എടുപ്പിക്കാനൊക്കെ നിൽക്കുകയാണ്. ഇപ്പൊ 7 മാസം കഴിഞ്ഞ് പേഷ്യന്റ് സുഖമായിട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുണ്ട്. അതിന്റെ മെയിൻ റെമഡി കൊടുത്തത് റെസ്ക്യൂ റെമഡിയാണ്. റെസ്ക്യൂ റെമഡി എന്താ വെച്ചാൽ നമുക്ക് ഒരു പേരായി തോന്നുന്ന ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫൈവ് ഡ്രഗ്സ്. ഇംപേഷ്യൻസ് ഉണ്ട്, ക്ലിമാറ്റിസ് ഉണ്ട്, റോക്രോസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഒരു ഒരു മരുന്നില് അവരുടെ വിവിധ മാനസിക സിംപ്ടംസ് കവർ ചെയ്ത് പോകുന്നോണ്ടാണ് അത് ക്യൂർ ചെയ്യുന്നത്. അതെ, ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ലങ് ക്യാൻസർ ആയതാണ് ഈ കേസ്. എന്നിട്ട് അപ്പൊ അത് മിക്കവാറും കീമോ അടിച്ചെങ്കിൽ മിക്കവാറും ആള് അടിച്ചു പോയാലും. അപ്പൊ ഒരു ഒരു വലിയൊരു അനുഭവമാണ്. അപ്പൊ അത് നമ്മുടെ പണ്ട് രമ ഡോക്ടറും ശാന്ത ഡോക്ടറും ഒക്കെ എന്റെ വീട്ടിൽ വന്നപ്പോഴ് നമ്മുടെ കൂടെ ഉള്ള ഒരു ശാലിനി എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇവിടെ വെച്ച് ഒരു മാതിരി അൺകോൺഷ്യസ് പോലെ പോയി. അപ്പൊ അന്ന് റെസ്ക്യൂ റെമഡിയാണ് എന്റെ വീട്ടിൽ വെച്ച് കൊടുത്തവര്, നമ്മളെല്ലാരും കൂടെ കൊടുത്തതാണ്. ഒരു 2-3 ഡോസ് ആയപ്പോൾ ഡോക്ടർ ഫുള്ളി ആക്റ്റീവ് ആയി. ഫുള്ളി ആക്റ്റീവ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അലോപ്പതി മെഡിസിൻ വർക്ക് ചെയ്യുമ്പോൾ വിത്തിൻ വിത്തിൻ മിനിറ്റ്സ് അലോപ്പതി അല്ല അതിനേക്കാൾ ഫാസ്റ്റ് അലോപ്പതി മുന്നോട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ട്രിപ്പ് ഒക്കെ ഇട്ടേ ലൈവ് ആക്കുള്ളൂ. നമ്മുടെ റെസ്ക്യൂ റെമഡി വെച്ച് ലൈവ് ആയി. അപ്പൊ അതാണ് ഹോമിയോപ്പതിയുടെ ഹോമിയോപ്പതി. ഇതിപ്പം എല്ലാരും നെഗ്ലക്ട് ആകുന്നു ഹോമിയോപ്പതി അല്ലാന്ന് ഒരു ഭാഗം പറയും, പക്ഷെ നമുക്ക് അതല്ലല്ലോ, നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ടൂൾ അല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ടൂൾ ആണ്. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് നമ്മുടെ ഡീപ് ആക്ടിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ്സ് കൊടുക്കുക. കാരണം ഞാൻ പറയാം, എനിക്ക് 1990 എനിക്ക് ഒരു മേജർ ഹിപ് ഫ്രാക്ചർ ഉണ്ടായ ഡോക്ടറാണ്. അന്ന് ഞാൻ മറ്റേ ഹോസ്പിറ്റലൈസേഷൻ ആയ സമയത്ത് എന്നെ സർജറി ചെയ്യാൻ വന്ന ഡോക്ടറോട് 6 മാസം ഡോക്ടറോട് വീട്ടിൽ ബെഡ് റെസ്റ്റ് എടുക്കണം പറഞ്ഞാണ് ഞാൻ ഒരു ഒന്നാം ഒരു 30 ദിവസം കഴിഞ്ഞ് ഞാൻ സർവീസിൽ 2 മറ്റേ 3 പടി വെച്ചിട്ട് റീജോയിൻ ചെയ്തതാണ്. അപ്പൊ അന്ന് അത് മെയിൻ ആയിട്ട് ഈ ത്രികോട്ട് ഈ 1 മന്ത്തും
ഞാൻ കഴിച്ച മെയിൻ ഡ്രഗ് നമ്മുടെ സിംഫൈറ്റ റൂട്ടയ്ക്ക് പുറമെ റിസ്ക് ഉറവിടെയാണ്. എൻ്റെ നെഗറ്റീവ് തോട്ട്സ് പോയിട്ട് പോസിറ്റീവ് തോട്ട്സ് വന്ന് അവരെ അതിശയിച്ചു ഹോസ്പിറ്റലുകാർ, നിങ്ങൾ ഇത്രയും വേഗം ഈ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കാലിന് നീളം കുറയുന്ന പറഞ്ഞ എന്നോട് 6 ഇഞ്ച് 4 ഇഞ്ച് കാല് നിങ്ങളുടെ കൂട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഷൂസ് ചെരുപ്പ് ഇപ്പൊ തന്നെ ഓർഡർ ചെയ്ത് പോകുന്നത് പറഞ്ഞു. 1 ഇഞ്ച് പോലും 1 സെന്റിമീറ്റർ പോലും എൻ്റെ കാലിന് നീളം കുറഞ്ഞില്ല. അതെ, അപ്പൊ നമ്മുടെ അതിലുപരി ഇപ്പം ഹരിഹർ സാർ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ IBS കേസ്, ഈ IBS കേസിന്റെ മെയിൻ കാരണം ആൻസൈറ്റി ആണ്. അതെ 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 അപ്പൊ അതിന് വൺ ഓഫ് ദി ബെസ്റ്റ് റെമഡീസ് റെസ്ക് റെമഡി, തീർച്ചയായിട്ടും. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, റിസൾട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് ഏത് കേസ് ഉണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ നമുക്കിപ്പോ നമ്മുടെ തോട്ട്സ് ചിലപ്പോൾ വരുന്നില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റിലയബിൾ ആയ അടുത്ത ഡോക്ടറോട് ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും ഇന്ന റെമഡി കൊടുത്തു കാഴ്ചപ്പാടി. അങ്ങനെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ഇതിന്റെ എക്സ്പാൻഷൻ ആക്കണം. അതെ അതെ, എല്ലാം കണക്റ്റഡ് ആണ്, ഫുള്ളി കണക്റ്റഡ് ആണ്, തീർച്ചയായിട്ടും എല്ലാ ക്രോണിക് രോഗികൾക്ക് റെസ്ക്യൂ റെമഡി കൊടുത്തു നോക്കുന്നു. അതെ അതെ, എസ്പെഷ്യലി മൈൻഡ് 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 അതെ അതെ, ഈ മൈൻഡ് മൈൻഡ് ശരിയാകുമ്പോൾ അത് ശരീരത്തിന് ക്യൂർ ചെയ്ത് കിട്ടും. ക്യൂർ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായി വൈറ്റൽ ഫോഴ്സ് അറോസ് ആവും. കാരണം എന്റെ അതെ ഒരു അതെ, ഒബ്സർവേഷൻ സാർ പറയുന്നതല്ല, ഞാനും പറയുന്നു. വൈകി മാഡം, ആരാണ്? ഒരു ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട് സാറേ. റെസ്ക്യൂ റെമഡി പിൻസിൽ കൊടുക്കാമോ? കൊടുക്കാം കൊടുക്കാം, തീർച്ചയായിട്ടും. ഞാൻ ലിക്വിഡ് ആയിട്ട് ആർക്കും കൊടുത്തിട്ടേ ഇല്ല, ഉള്ള കാര്യം പറയാം. ഞാൻ ലിക്വിഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സാറേ, റിസൾട്ട് ഉണ്ട്. ലിക്വിഡ് ആക്ഷൻ ഇല്ല, ഞാൻ നമുക്ക് ലിക്വിഡായി കൊടുക്കുന്ന മരുന്ന് തീരുവല്ലോ പറഞ്ഞു, അതെ അതെ അത്രേ ഉള്ളൂ. അതെ, ഞാൻ റെസ്ക്യൂ റെമഡി ശരിക്കും പറഞ്ഞാൽ ഓട്ടിസം കേസുകളിൽ, മറ്റേ ഈ ഓട്ടിസം കുട്ടികള് എമോഷണൽ ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് വയലൻസ് കാണിക്കുക, ആങ്കർ കാണിക്കുക, ആ സമയത്ത് എവറി 10 മിനിറ്റ്സ് ഫ്യൂ ഡോസസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബസ്മൂട്ട മാതിരി ഇവരുടെ ആ മെന്റൽ ആ അഗണി അപ്പം നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് വേറൊരു കേസ് കിട്ടി ഇതുപോലെ ഭയങ്കര ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ക്ലിനിക്ക് മറച്ചു വെക്കുന്ന ഒരു കുട്ടി, അത് ഞാൻ റെസ്ക്യൂ റെമഡിയല്ല കൊടുത്തത്, പക്ഷെ ഞാൻ അഗ്നിമണിയാണ് കൊടുത്തത്, ഹോമിയോ ഹോസ്പിറ്റലിലും പോയിട്ട് വന്നതാണ്. പക്ഷെ ഒറ്റ കോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, നെക്സ്റ്റ് ടൈം വന്നപ്പോൾ കുട്ടി സൈലന്റ് ആയിട്ട് സീറ്റ് ഇരിപ്പുണ്ട്, അഗ്നിമണിയാണ് കൊടുത്തത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും റിസൾട്ട് വരുമെന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ നമ്മള് ആരും പ്രതീക്ഷിക്കും പോലല്ല, ഹോമിയോപ്പതി സംഭവമാണ് ഈ ബാച്ചിലർ റെമഡി. അതേമാതിരിയാണ് നമുക്ക് പറയാനുള്ള ഇപ്പോൾ ഇവരുടെ അലോപ്പതിയിൽ പല വാക്കുകളും ഉപയോഗിക്കില്ല, പാനിക് ആൻസൈറ്റി ഡിസോർഡർ, അതിന് പറ്റിയ മറ്റേ ബാഷ്വറും പിന്നെ റോത്രോസ്, പാനിക് ആൻസൈറ്റി ഡിസോർഡർ, അതെ റോക്രോസ് ഇസ് ദ ഡ്രഗ് ഫാക്ടർ, എനിബഡി ക്യാൻ പ്രിസ്ക്രൈബ്. സാറാ മെഡിസിന്റെ പേരൊന്നും പറഞ്ഞേ? റോക്രോസ്. റോക്രോസ് റോക്രോസ്. ഞാൻ സാറിനെ സാറിനെ ഞാൻ നന്ദി പറയുന്നത് തന്നെ വാസ്തവം. സാർ ഇപ്പം നമ്മുടെ IFES ഭാഗമാണ്, സാറിന് പ്രത്യേക നന്ദിയുടെ ആവശ്യമില്ല. എന്നാലും എന്നാലും സാറിന്റെ ഈ വിലപ്പെട്ട ഈ അറിവുകളെ ഞങ്ങളോട് ഷെയർ ചെയ്തതിന് IFES എന്നും എന്നും സാറിനോട് നന്ദിയുള്ളവരായിരിക്കും. ഞാൻ ഈ പേജ് പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെ പേരിലും സാറിന് നന്ദി അറിയിക്കുന്നു. ഇനിയും സാറ് വരണം. ഞങ്ങൾ സാറ് പറഞ്ഞതിന് ശേഷമാണ് വാസ്തവത്തിൽ എൻ്റെ ആദ്യകാല പ്രാക്ടീസിൽ ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഞാൻ ഇതങ്ങ് ഉപേക്ഷിച്ചതാ ഉപേക്ഷിച്ചതാ. അതേസമയം ഇപ്പോഴാണ് ഞാനത് കുറച്ചുകൂടെ ആക്കി. അന്നും പക്ഷെ സാറേ സാവകാശമില്ല നമുക്ക് ചെയ്യാനായിട്ട്, ഇന്ന് നമുക്ക് സാവകാശമുണ്ട് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു IFES 4 വർഷമായിട്ട് ഇപ്പൊ ഇത്രയും കാലമായിട്ട് സാറ് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിന്റെ പഴയ പുസ്തകങ്ങളൊക്കെ പൊടി തപ്പി എടുത്തു, എൻ്റെ കീപ്പുണ്ട് പുസ്തകങ്ങൾ പൊടി തട്ടി എടുത്ത് മരുന്നുകളെല്ലാം വാങ്ങിച്ചു. ഈ ക്രോണിക് കേസസിലാണ് ഞാൻ കൂടുതലും കൊടുത്തിരിക്കുന്നത്. വണ്ടർഫുൾ ഇഫക്റ്റ് സാർ. അപ്പോൾ ഞങ്ങള് IFES സാറിന് എൻ്റെ പേരിലും IFES പങ്കെടുത്ത ആൾക്കാരുടെ ഡോക്ടർമാരുടെ പേരിലും നന്ദി പറഞ്ഞോളൂ. ഞങ്ങൾ എല്ലാരും സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നല്ല ധൈര്യം പകർന്നു തന്നു, ഏത് കേസും നമുക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു ധൈര്യം കിട്ടിയിരിക്കുകയാണ്. ന്യൂറോ ഫൈബ്രോമ കേസ് ഞാൻ കൊടുത്തു നോക്കിയിട്ട് വിത്തിൻ 2 മന്ത്സ് സാറിന്റെ ഒക്കെ ഞാൻ അതിന്റെ റിസൾട്ട് പറയാം. അതൊരു അതൊരു എന്റെ ഒരു
ഒരു സൈക്കോ എനിക്ക് തോന്നുന്നത് അത് സൈക്കോട്ടിക് സിഫിലിറ്റി കേസ് ആവാനാണ് എൻ്റെ ഒരു അവനാണ് സാധ്യത. അപ്പൊ അത് കൂടെ കണക്കാക്കിയിട്ട് ഒരു മെഡിസിൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കണം. ഒരു ഹയർ പൊട്ടൻസി ഹയസ്റ്റ് പൊട്ടൻസി മരുന്ന് കൊടുത്തിട്ടില്ല. അതിന്റെ കൂട്ടത്തിൽ സാറ് പറഞ്ഞ പോലെ ഈ ക്രാബ് ആപ്പിളും സ്റ്റാറോ ബെത്തിലയും കൂടെ കൊടുക്കാം. പിന്നെ ക്രാബ് ആപ്പിളിന്റെ എക്സ്റ്റേണലി നമുക്ക് കൊടുക്കാം. നമുക്ക് കൊടുത്തിട്ട് ഞാൻ ഇതിന്റെ ഫോട്ടോസ് എല്ലാം എന്റെ കയ്യിലുണ്ട്, നമുക്ക് എങ്ങനെ ഇരിക്കുന്ന അറിയാം സാർ. താങ്ക് യു വെരി മച്ച്. എന്തായാലും വളരെ നല്ല ഒരു ക്ലാസ്സാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. പലരുടെയും അനുഭവങ്ങളും നമുക്ക് ലഭിച്ചു. ഇന്നത്തെ ഈ ക്ലാസ്സിന് നേതൃത്വം കൊടുത്ത ഗോപികൃഷ്ണ സാറിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും പേരുപേരായി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1493-ാം പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയാക്കി ഇന്ന് ഭംഗിയായി തീർന്നു. ഇതിൽ പങ്കെടുത്ത ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. സാർ എത്രയും വേഗം വീണ്ടും വരണേ. ഓക്കെ.